குருர்பிரம்மா குருர்விஷ்ணு குருர்தேவோ மகேஸ்வரா குரு சாக்ஷாத் பரப்ரஹ்மா தஸ்மை ഞാൻ വന്നത് എന്റെ നാട്ടുകാരൻ ഒരുത്തൻ ആക്സിഡന്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സുരേഷ് സാർ ഒന്ന് നോക്കിയാൽ നമുക്കൊരു സമാധാനം. കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ഓ ആ സിസ്റ്റർ സീത ഡ്യൂട്ടി കഴിഞ്ഞ് പോയിട്ടില്ലെങ്കിലേ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ. ഓ ഞാൻ വരാം. വേഗം ഡ്രസ് മാറ, സ്റ്റാഫ് ബസ് ഇപ്പൊ പോകും. വെയിറ്റ്, ഞാൻ ഈ റിപ്പോർട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. സീതാ സിസ്റ്റർ, ആ കബീറോ ഡ്യൂട്ടി കഴിഞ്ഞ് പോവാൻ നിൽക്കാന്ന് അറിയാം, എന്നാലും സിസ്റ്റർ ഒരു സഹായം വേണം. ആട്ടെ, എന്തേ? ഒന്ന് കാഷ്വാലിറ്റി അറിയാൻ വരണം. അതൊന്ന് ഓൺ ചെയ്തേക്കോ വേഗം. അതന്നെ. സിസ്റ്റർ പോയിക്കോളൂ, ഡ്യൂട്ടി നേഴ്സ് അറ്റൻഡ് ചെയ്തോ. സാരമില്ല ഡോക്ടർ, ഞാൻ നിൽക്കാം. വേണ്ടാന്ന് പറഞ്ഞില്ലേ? രണ്ട് ദിവസമായി ആ സ്ത്രീ കണ്ടിന്യൂസ് ഡ്യൂട്ടിയില്. നമ്മളെ നാട്ടുകാരുടെ കാര്യമായിട്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടാവില്ല. സുരേഷ് ഡോക്ടറുടെ കയ്യിലല്ലേ കൈപ്പുന്നുള്ള ആളാണ്. എന്റെ അനിയന്റെ വിസയുടെ കാര്യം ആരോടെങ്കിലും അന്വേഷിച്ചോ? ഞാൻ പലരോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ മോൻ വിളിച്ചിട്ട് മിണ്ടുന്നില്ല. എന്താ നിങ്ങൾ തമ്മിൽ വലിയ പണക്കും ഉണ്ടോ? ഇല്ല. കബീർ കാ, സ്റ്റാഫ് ബസ് വല്ലതും പോകാനുണ്ടോ നോക്ക്, ഞാനൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാം. വരൂ. വരും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും. എങ്ങനെയെങ്കിലും അതെങ്ങനെയാണോ പറഞ്ഞോ. നീന്തിയ മുട്ടിലഴിഞ്ഞ്
നേരാ കണക്കില്ലാതെ ഓവർ ടൈം പുറക്കൊഴിച്ചിൽ. ഇപ്പൊ ഒക്കെ പോയാൽ താമസിയാതെ മുട്ടിലഴയും. ഇന്നോട് കേറാനാ പറഞ്ഞത്? എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? കേറിക്കോ സിസ്റ്ററെ, എന്നായാലും ഒരു ദിവസം ഈ വണ്ടിയിൽ നിങ്ങൾ കേറും ഇൻഷാല്ലാ. കേറിക്കോളൂ. കബീറിന്റെ സുഹൃത്ത് സുധാകരന് വലിയ കുഴപ്പമൊന്നുമില്ല. ഓ, രണ്ടു ദിവസം ഇവിടെ കിടന്ന് റെസ്റ്റ് എടുത്തോട്ടെ. വലിയ ഉപകാരം. വേണ്ടപ്പെട്ടവരെന്ന് നമ്മൾ വിശ്വസിക്കുന്നവരുടെ വേദനകളും പ്രശ്നങ്ങളും അവര് തന്നെ പറഞ്ഞ് കേൾക്കുന്നതാണ് എന്റെ ശരി. ആവുന്ന സഹായം വല്ലതും ചെയ്യണമെങ്കിലും അറിഞ്ഞിരിക്കണമല്ലോ. അനിയൻ ഒരു വിസയ്ക്ക് വേണ്ടി സീത ശ്രമിക്കുന്നുവെന്ന് കബീർ പറഞ്ഞു. അതാണോ? അത് തന്നെ. ആ പാവം കബീറിനേക്കാളും അക്കാര്യത്തിന് ട്രൈ ചെയ്യാൻ നല്ലത് ഈ പാവം ഡോക്ടറല്ലേ? ഡോക്ടറെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഓ, അത് ശരി. എല്ലാ കാര്യത്തിലും അങ്ങനെ ഒരു വിചാരം ഉണ്ടോ സീതയ്ക്ക്? ഐ മീൻ നമ്മുടെ കാര്യത്തിലും. നമുക്ക് പോയാലോ? ഡോക്ടറെ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ. പോട്ടെ സിസ്റ്ററെ, കുറെ കാലമായല്ലോ ഞാൻ കാണാൻ തുടങ്ങിയിട്ട്. അറിയാനും മനസ്സിലാക്കാനും ഇഷ്ടപ്പെടാനും തുടങ്ങിയിട്ട്. കാര്യത്തോട് അടുക്കുമ്പോ എന്താ ഒരു ഒഴിവിഴിവ്? കത്തിലൂടെ ആയാലും ഫോണിലായാലും എന്റെ വീട്ടിൽ നിന്ന് ഒരറിയിപ്പേ ഉള്ളൂ. ഞാൻ പുരാറഞ്ഞ് കുവൈറ്റിൽ നിൽക്കുകയാണ്. ഇനിയെങ്കിലും ഒരു പെണ്ണ് കെട്ടി കണ്ടില്ലെങ്കിൽ അച്ഛനമ്മമാരുടെ ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ പ്രായമായ മക്കളെ പിടിച്ച് കെട്ടിക്കാൻ. സോറി, ഒരു വലിയ കുടുംബത്തിന്റെ അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് വേഷം കെട്ടുന്ന തിരക്കിനിടയിൽ എവിടെയോ ജീവിക്കാൻ മറന്നുപോവുകയാണ് സീത. അങ്ങനെയൊന്നുമില്ല. നാടും വീടും വിട്ട് അന്യ നാട്ടിൽ വന്ന് കഴിയുമ്പോ എല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാൻ ഹാർഡ് വർക്ക് ചെയ്യുക. അതിന്റെ ഗുണം നമ്മുടെ വീട്ടുകാർക്കുണ്ടാവുക. അതൊരു എയിം അല്ലേ? ഒരു നല്ല ലക്ഷ്യം. പൂർത്തീകരിക്കാൻ സാധിച്ചാൽ അതിന്റെ സംതൃപ്തി ഒരു സുഖമല്ലേ? അത്രേ ഉള്ളൂ. ഗുഡ്. കൂട്ടത്തിൽ നമുക്ക് ഒരു ജീവിതം, അതും കൂടെ ഒരു എയിം ആക്കുക. അതിനുവേണ്ടിയുള്ള ഏറ്റവും വലിയ ഹാർഡ് വർക്ക് ആണ് ഞാൻ അനുഭവിക്കുന്നത്. കാത്തിരിപ്പ്. എന്തൊക്കെയാണ് പുതിയ ആവശ്യങ്ങളും പരാതികളും? അനിയത്തി രാജി പെണ്ണ് കാണാൻ ആള് വരുന്നു. അവള് കൊള്ളാവുന്ന ഒരിടത്ത് ചെന്നെത്തിയ മനസ്സിൽ വലിയൊരു ഭാരം ഒഴിയും. ഈ കുവൈറ്റിലെ സീതയെ പോലെ രാപ്പകലില്ലാതെ ഓവർ ടൈം എടുത്ത് ജോലി ചെയ്യുന്നവർ ആരും ഉണ്ടാവില്ല. എന്നിട്ട് ഈ ഭാരം ഒന്നും തീർന്നില്ല എന്ന് പറഞ്ഞ ഇനി എന്നാ സീത സീതയ്ക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങ? ഭാരമോ എന്നാര് പറഞ്ഞു? ദേ, ഇപ്പോഴും ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടി തന്നെയാ. കുടുംബത്തിന്റെ സുഖവും സന്തോഷം തന്നെയല്ലേ എന്റെ സുഖവും സന്തോഷവും. അയ്യോടി, നിന്റെ പൂജ ഇനിയും കഴിഞ്ഞില്ലേ? അവര് വന്ന് ഇരിപ്പ് തുടങ്ങിയിട്ട് നേരം കുറച്ചായി. ഒരു മിനിറ്റ്. എന്തൊക്കെ പ്രാർത്ഥിച്ചാലും വിധിച്ചതേ നടക്കൂ. എന്റെ അനന്തരവന മോഹനചന്ദ്രൻ, ജനന മരണ രജിസ്റ്റർ ഓഫീസിലായ ഒരു ജോലി. എനിക്ക് നേരെ ഇടയതാ സീത, കുവൈറ്റിലാ ജോലി. അവളുടെ വിവാഹം ഇതുവരെ നടന്നിട്ടില്ല. അനിയത്തിയുടെ കഴിഞ്ഞിട്ട് മതി എന്നുള്ള വാശിയില്ല അവള്. രാജിക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാവണം, അതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. എനിക്ക് ഒന്ന് സംസാരിച്ചാ കൊള്ളാന്നുണ്ട്. വിരോധമില്ലല്ലോ. എന്ത് വിരോധം? അതൊക്കെ വേണ്ടതല്ലേ? എവിടെ തുടങ്ങണമെന്ന് അറിയില്ല. വിവാഹ ജീവിതത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യ പങ്കാളിത്തമുണ്ടെന്ന് വിശ്വസിക്കുന്ന
ഒരു വിശാല ഹൃദയനാണ് ഞാൻ. അതുകൊണ്ട് രാജിക്ക് ഇനി എന്നോട് തുറന്ന് സംസാരിക്കാം. പെട്ടെന്ന് ചോദ്യമൊന്നും മനസ്സിൽ വരുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എന്താ ജോലി? ചോദിക്കൂ. പറഞ്ഞാ മതി. ഞാനൊരു അധോലോക ഗുമസ്തനാണ്. അധോലോകത്താണോ ജോലി? സോറി, അധോലോകമല്ല, അധോമണ്ഡല ഗുമസ്തൻ. അതായത് LD ക്ലർക്ക്. താമസിയാതെ UD ക്ലർക്ക് ആവും. ഞാൻ അറിയാതെ ഇവിടെ ഒരു ജനനവും മരണവും നടക്കില്ല. ഒരു ദിവസം ഉദ്ദേശം എത്ര ജനനവും മരണവും നടക്കും? അത് രജിസ്റ്റർ നോക്കിയാലേ പറയാൻ പറ്റൂ. സൗകര്യമുള്ള ഒരു ദിവസം ഓഫീസിൽ വന്നാൽ മതി. അയ്യോ, വിവാഹം ഉറപ്പിക്കാതെ ഞാൻ ഇങ്ങോട്ടുമില്ല. ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടിയാണ് ഞാൻ സ്വപ്നം കണ്ടിരുന്നത്. അത് മാത്രമേ ഉള്ളൂ സ്വപ്നം? അല്ല, വേറൊന്നുകൂടിയുണ്ട്. പെണ്ണിന്റെ ചേച്ചി ഗൾഫിലായതുകൊണ്ട് മാന്യമായ സ്വർണവും പണവും നിങ്ങൾ സ്ത്രീധനമായിട്ട് തരുമെന്ന് എനിക്കറിയാം. പക്ഷേ അത് മാത്രം പോരാ. പിന്നെ ഗൗരവമുള്ള ഒരു സംഗതി എനിക്ക് രാജിയോട് പറയാനുണ്ട്. തൊഴിൽപരമായി ജനനത്തിനും മരണത്തിനും ഇടയിൽ കഴിയുന്ന ഒരാളാണ് ഞാൻ. എന്റെ ടെൻഷൻ രാജിക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. കുറച്ച് ദിവസത്തേക്കെങ്കിലും ഈ ടെൻഷൻ നിറഞ്ഞ ജീവിതത്തിൽ നിന്നും ഒരു മോചനം ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ, ലീവ് എടുക്കാൻ പോവാണോ? അതെ. ലീവ് എടുത്തിട്ട് എന്ത് ചെയ്യാനാ? അതെന്റെ അമ്മാവൻ പറയും. 5 വർഷത്തെ ലീവ് എടുത്ത് ഗൾഫിൽ പോയാ കൊള്ളാന്ന് മോഹനേന്ദ്രന് മോഹമുണ്ട്. അതുകൊണ്ട് സ്വർണത്തിനും പണത്തിനും മീതെ ഒരു വിസ കൂടി വേണം. എന്താ അപ്പൊ പാസ്പോർട്ട് വേണ്ടേ? അതൊക്കെ അവൻ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന് ഗൾഫില് ജനന മരണ രജിസ്റ്റർ ഓഫീസ് ഉണ്ടാ? അവിടെ തന്നെ വേണമെന്നില്ല, എവിടെയായാലും മതി. ചുമട്ട് ജോലി അവരിൽ നിന്നുള്ളൂ. ഹരിദാസൻ എന്താ ഒന്നും ഉണ്ടാത്തത്? അതിപ്പോ സീതയോട് ചോദിക്കാതെ എനിക്ക് മാത്രമായിട്ട് ഒരു മറുപടി പറയാൻ പറ്റുകയില്ല. ചോദിച്ചിട്ട് മതി, ഞങ്ങൾക്ക് ധൃതിയില്ല. അല്ല, ഈ ആലോചനയിൽ താല്പര്യമുള്ള ഒരു അനുജനുണ്ടെന്ന് പറഞ്ഞിട്ട്. ആ വേണു, എന്റെ അനിയന. രാജിക്ക് നേരെ മൂത്തത്. പുള്ളിക്കാരൻ ചെറുക്കിന്റെ ഫുൾ ബയോഡേറ്റയും താമസിക്കുന്ന സ്ഥലത്തിന്റെ റൂട്ട് മാപ്പും എന്നെ ഏൽപ്പിച്ചതിന് ശേഷമാണ് ഞാൻ സാറിന്റെ വീട് തപ്പിപ്പിടിച്ച് വിഷയം അവതരിപ്പിച്ചത്. എന്നിട്ട് അയാൾ എന്ത്? അവന് അവൻ ജോലിക്ക് പോയിരിക്കുക. സ്വന്തം സഹോദരിയുടെ പെണ്ണ് കാണാനായിട്ട് അയാൾക്ക് നവതി എടുത്തുകൂടായിരുന്നു. അത് അത് പുള്ളിക്കാരന് ലീവ് കിട്ടാത്ത പണിയാ. എടാ, കാള വെച്ചൂന്ന് കേട്ടാ ഉടനെ കയറെടുക്കാൻ പുറപ്പെടരുത്. അതാ എനിക്കിപ്പോ നിന്നോട് പറയാൻ തോന്നുന്ന പഴഞ്ചൊല്ല്. കാള പെറ്റാ പിന്നെ കയറെടുക്കുന്നല്ലേ അമ്മാവാ ബുദ്ധി. ആര് പറഞ്ഞു കാള വെച്ചൂന്ന്? വിസ കയ്യിൽ കിട്ടാതെ ഒരു ഉറപ്പ് പറയാൻ സാധ്യമല്ല. ഏട്ടൻ പറയുന്നതാ ശരി. കല്യാണം കഴിഞ്ഞ് എന്തെങ്കിലും തടസ്സം പറഞ്ഞ അവർ ഒഴിഞ്ഞു മാറി എന്ത് ചെയ്യും? അങ്ങനെ ഒഴിഞ്ഞു മാറുവോ? അവർ തറവാടികളാ. എന്ത് തറവാടിത്തം? എടാ, ഗൾഫിൽ പോയി 4 കാശുണ്ടാക്കിയെന്ന് വെച്ച് തറവാടിത്തം ഉണ്ടാവോ? കളരിക്ക തറവാടിന്റെ 7 അയലത്ത് നിൽക്കാനുള്ള യോഗ്യത ഉണ്ടോടാ നിന്റെ സ്വപ്ന വിലാസക്കാർക്ക്? കാശ് ഇന്നലെ ഉണ്ടായതായിരിക്കും, പക്ഷേ അവര് തറവാടികൾ തന്നെയാ. ചേട്ടൻ ആ ബന്ധം തന്നെയാ നല്ലത്. അവര് തറവാടികളാന്ന് നീ എങ്ങനെ അറിഞ്ഞു? എന്താ ഉണ്ടാത്ത? നാ പറഞ്ഞു പോയാ. അത് പുറത്തൊരുത്തിൽ പറഞ്ഞു കേട്ടതാ. കേട്ടതൊക്കെ സത്യമാകണമെന്നില്ല. നന്നാക്കാനും നാറ്റിക്കാനും നാട്ടുകാർക്ക് പറ്റും. നിനക്ക് പെണ്ണിനെ വേണോ വിസ വേണോ?
എനിക്ക് രണ്ടും വേണം. ആ എങ്കിലും ഞാൻ പറയുന്നത് നീ കേൾക്കണം. ആ ഏട്ടൻ തീരുമാനിച്ച മതി, അവൻ അനുസരിച്ചോളും. എല്ലാം അമ്മ തീരുമാനിച്ച മതിയല്ലേ. എവിടായിരുന്നു നിന്റെ പെങ്ങളെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വന്നിരുന്നു, അതുപോലെ നീ അറിഞ്ഞോ? എന്റെ പെങ്ങളോ? എനിക്ക് മാത്രമായിട്ടൊരു പെങ്ങളോ? അതാരാ ചേട്ടാ? തർക്കുത്തരം പറയണടാ. വന്നവരെ അന്വേഷിച്ചു. എടേ ആങ്ങളെ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് ഏറ്റുമുട്ടേണ്ടി, അല്ല ഏറ്റുമാനൂർ വഴി മുട്ടമരം ഒന്ന് പോണ്ടി വന്നു, ഒരു ജോലിക്കാരത്തിന്റെ കാര്യത്തിന് വേണ്ടിട്ടാ. എന്നിട്ട് കിട്ടിയോ? കിട്ടുകയും ചെയ്തു, ഞാൻ കൊടുക്കുകയും ചെയ്തു. കിട്ടിയ ജോലി കൊടുത്തു. കൂടെ ഉണ്ടായിരുന്നവൻ പാവമായിരുന്നു ചേട്ടാ, അവന്റെ കഷ്ടപ്പാട് കേട്ടപ്പോ ഞാനൊന്ന് കൊടുത്തു. പോയി രക്ഷപ്പെട്ടന്നേ. നീ ഇങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാതെ നടന്നാൽ എങ്ങനെയാ വേണു? ഇവിടെ ഒരു നല്ല കാര്യം നടക്കുമ്പോ നീ കൂടെ വേണ്ടതല്ലേ? നടന്നില്ലോ ചേട്ടത്തി, നടക്കുമ്പോ ചേട്ടനേക്കാളും മുമ്പിൽ ഞാനുണ്ടാവും. എത്രയാവര് ചോദിച്ചത്? ഏ അവർക്ക് പണ്ടത്തിനും പണത്തിനും ഒരു പിടിവാശിയില്ല, പക്ഷെ ഒരു വിസ സംഘടിപ്പിച്ചു കൊടുക്കണോ? അതും കൊള്ളാം. ഇപ്പൊ സ്ത്രീധനം വിസയായിട്ടാ ചോദിക്കുന്നേ? അപ്പൊ കല്യാണം നടന്നെ. നിന്റെ കരിനാക്കോളൊന്നും മിണ്ടായിരിക്കാം. എന്നാ ചേട്ടൻ എനിക്കൊരു കരിയില്ലാത്ത നാക്ക് വെച്ചതാ? ചേട്ടനോടാണ് തറന്നല് പറയുന്നത്. എങ്ങനെ പറയാതിരിക്കും ചേച്ചി. പിടിച്ചേ, പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ പാസ്പോർട്ട് എടുത്തതാ, പിന്നെ അത് പുതുക്കി 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 പാസ്പോർട്ട് ഓഫീസർക്കരെ നാണക്കേടായി. ചേച്ചിയുടെ ഓരോ കത്തിലും ഉണ്ടാവും, ഇന്നും ഉണ്ടാവാം, നാളെ കൊണ്ടാവാന്ന്. കോഴിക്ക് മുല പറഞ്ഞവരെ നോക്കിയിരിക്കാ ഞാൻ. ഒരു വിസയുടെ ഫോട്ടോ സ്റ്റെറ്റ് കോപ്പിയിൽ നിന്നിട്ട് മരിച്ച മതിയായിരുന്നു. പിന്നെ നിന്നെ ഇവിടുന്ന് കെട്ടിയെടുത്ത് അവിടെ പോയി ജയിലിൽ കിടക്കാനല്ലേ? ഒറ്റയ്ക്ക് പോണ്ട, അവനോട് കൂട്ടിക്കും. ആ എന്റെ പെനെ തല്ലും വഴക്കുണ്ടാക്കാനേ ഒരാളിന്റെ കൂട്ടുള്ളത് നല്ലതാ. നിനക്കും പോണോ കുവൈറ്റിലേക്ക്? എനിക്ക് കുവൈറ്റിലേക്കൊന്നും പോകണ്ട സാറേ, വയറ്റിലോട്ട് വല്ലതും പോയാ മതി. ജീവനുള്ളിടത്തോളം കാലം സാറിനെയും വേവിച്ച് അല്ല സേവിച്ച് ഈ വണ്ടി ഓടിച്ച് ഞാൻ ഇങ്ങനെ നടന്നോളാം. ഗൾഫിലെ റോഡ് എനിക്കൊരു അലർജിയാ. നമ്മുടെ നാട്ടിലെ കുണ്ടും കുഴിയും വിട്ടിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ലേ. സാറിനറിയാലോ ഈ ഗട്ടർ എന്റെ ഒരു വീക്ക്നെസ് ആണെന്ന്. ഒരൊറ്റ ഘട്ടം ഞാൻ വിടാറില്ല. വെറുതെ അല്ല വണ്ടി ഈ കോലത്തിലായത്. അത് പിന്നെ ഈ റോഡ് മുഴുവനും ഹമ്പ് വന്നത് വെച്ചാ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എന്തോടത്? ഹലോ സീതയാ. ചേച്ചി, ചേട്ടാ, വീട്ടിന്റെ സീത ചേച്ചി. എന്താടി ഇവിടെ? നിന്നെ കാണാൻ ആരാണ്ടൊക്കെ വന്നു എന്നൊക്കെ. ആ വന്നു. ശരിയാ, അതിപ്പോ എന്തുവാ? ഞാൻ ചേട്ടന് കൊടുക്കാം. നീ ഏത് സാരിയാ കൊടുത്തിരുന്നത്? ചന്ദന കളർ സാരിയും ഓറഞ്ച് ബ്ലൗസും. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. അത് ചേട്ടൻ വരുന്നുണ്ട്, ഞാൻ കൊടുക്കാട്ടോ. അവര് വന്നിട്ട് പോയി. അവർക്ക് സമ്മതമാ. പക്ഷേ ചെറുക്കന് കുവൈത്ത് ഒരു ജോലി ഒപ്പിച്ചു കൊടുക്കണമെന്ന്. നിനക്ക് എന്ത് വരാൻ പറ്റും? ആ ഏതായാലും നീ എത്തിയിട്ടേ ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പറ്റൂ. സ്വർണ്ണോ സാരിയൊക്കെ അവിടെ നിന്ന് വാങ്ങുന്ന ലാഭം. ഒരു ഗൾഫുകാരിയുടെ അനിയത്തിയെ കെട്ടാൻ വരുന്ന ത്യാഗി പ്രതീക്ഷിക്കുന്ന ചെറിയ പാരിതോഷികങ്ങൾ, ചെറുതായിട്ടൊരു കിലോ സ്വർണം, കൊച്ചു ബംഗ്ലാവ്, ഒരു ചെറിയ കാർ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കൊച്ചു കേരളത്തിൽ. ചെറിയൊരു ഡിമാൻഡ് കൂടി ഉണ്ട്, ഒരു ഗൾഫ് ബമ്പർ സമ്മാനവും കൂടി, ഒരു ചെറിയ വിസ. മിടുക്കൻ മിടുമിടുക്കൻ. ഇനിയിപ്പൊ അത് സാധിച്ചു കൊടുക്കേണ്ട ബാധ്യത കൂടി സീതയ്ക്കായി. ഒരിക്കലും തീരാത്ത ബാധ്യതകളുടെ കടങ്കഥ സീതയ്ക്ക് മനസ്സിലാഞ്ഞിട്ടോ അതോ എനിക്ക് മനസ്സിലാഞ്ഞിട്ടോ? ഡോക്ടർക്ക് അറിയാഞ്ഞിട്ടാവാനാ വഴി. ജനിക്കുമ്പോഴേ ആവശ്യത്തിലധികം സമ്പത്തും സൗകര്യങ്ങളും, ഇഷ്ടപ്പെട്ട സ്ഥാനത്ത് പഠിച്ച് എത്തിച്ചേരാനുള്ള ഭാഗ്യം. മാസാമാസം ഡ്രാഫ്റ്റ് ചെന്നില്ലെങ്കിലും അതൊരു പ്രശ്നമല്ലാത്ത വീട്. അങ്ങനെ ഒരാൾക്ക് ബാധ്യതകൾ കടങ്കഥയായി മാറും. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, വീട്ടുകാർക്ക് അത്യാവശ്യം വേണ്ടതൊക്കെ സമ്പാദിച്ചു കൊടുത്തു കഴിഞ്ഞില്ലേ, മറ്റുള്ളവരെ നട്ടു നനച്ചുണ്ടാക്കുമ്പോഴേക്കും സീതയുടെ ജീവിതം മരുഭൂലാകാൻ പാടില്ല. അതിന് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല, അത്രേ ഉള്ളൂ. ഇപ്പൊ 4 കൊല്ലമായി ഞാൻ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. മറ്റൊരു സ്ഥലത്തൊക്കെ ഒന്ന് വരണം. മരുഭൂമിയിൽ പല കോലത്തിലാണ് ആളുകൾ ജീവിക്കുന്നത്, അതൊക്കെ ഒന്ന് കാണണ്ടേ എന്നാ. അതുകൊണ്ട് തന്നെയല്ലേ കബീർ വിളിച്ചപ്പോ ഒരേ ഒരു അവധി ദിവസം കിടക്കട്ടെ ലേബർ ക്യാമ്പിൽ എന്ന് കരുതിയത്. തോമസേ, എന്തോ ക്യാമ്പിൽ എല്ലോരും ചെന്ന് പറയും നമ്മളെ സുരേഷ് ഡോക്ടർ വന്നിട്ടുണ്ടെന്ന്. ആ ശരി, ഇതാണ് എന്റെ മുറി. സുധാകരന്റെ മുറി ഏതാ? സുധാകരൻ ഇവിടെയാണ്. ഇവിടെ ഉള്ളവർക്കൊക്കെ നിങ്ങളെ വലിയ കാര്യ.
അതുകൊണ്ടാണ് എന്തുണ്ടായാലും നമ്മൾ ആശുപത്രിയിലേക്ക് ഓടി വരുന്നേ. എങ്ങനെയുണ്ട് സുധാകരന്? വയ്യ സാർ, ഈ അവസ്ഥയില് നാട്ടിലേക്ക് അയക്കുന്നല്ലേ നല്ലത്. എങ്ങനെ പോവാനാണ് സാർ, വന്നിട്ട് 6 മാസം ആയിട്ടുള്ളൂ, ടിക്കറ്റ് കമ്പനി കൊടുക്കൂല. പിന്നെ അവിടെ ചെന്ന് ഇറങ്ങുമ്പോ എന്തെങ്കിലും കയ്യിൽ വേണ്ടേ? നാട്ടുകാരും വീട്ടുകാരും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും ചെയ്യും. ഓരോ പ്രാവശ്യവും നാട്ടിലേക്ക് ഡ്രാഫ്റ്റ് അയക്കാനുള്ള സംഖ്യത അയക്കാൻ വേണ്ടി തമ്മിൽ കടമാകുന്നവരെ ഞങ്ങളൊക്കെ. എന്നാലും ഞങ്ങളെ കൊണ്ട് ആവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. കാലത്ത് എല്ലാവർക്കും ജോലിക്ക് പോണം, ഇവിടെ കൂടെ നിൽക്കാനോ ശ്രദ്ധിക്കാനോ ആർക്ക പറ്റാ. കണ്ടാ വിചാരിക്കും കച്ചേരിക്ക് പാട്ട് പഠിക്കാന്ന് അല്ലേ. ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ പോയി വരുമ്പോ കൊണ്ടുവന്ന കാസറ്റാ ഭാര്യ ഭർത്താവിന് ചെല്ലിയാഴ്ച കാര്യങ്ങള്. കല്യാണം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോ പോന്നതാ. 8-9 മാസായേ. ഇടക്കോരോ കത്തും പിന്നെ ആരെങ്കിലും പോയി വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാസറ്റും. ഒഴിവുള്ളപ്പോഴും കേട്ടിരിക്കലാണ് പാവം. എന്റെ നാക്കിന്റെ നീളം കുറക്കും ഞാൻ. ആ ഇത് തന്നെ ചവിട്ടി 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 സമയമില്ല, സമയം കളയരുത്. നീ ഇതെങ്ങനെ സംഘടിപ്പിച്ചടാ? ഈ ആഴ്ച ഇലക്ഷൻ അല്ലേ, അതുകൊണ്ട് ഞാൻ ഇവർ ഇന്നലെയും സംഘടിപ്പിച്ചു. ഇതിന്റെ കാര്യമല്ല, ഞാൻ ഈ വീടിന്റെ കാര്യ പറഞ്ഞത്. ഓഹോ, ഇത് സംഘടിപ്പിച്ചതൊന്നുമല്ല, ഞങ്ങളുടെ തറവാടാ. അപ്പൊ മറ്റേ വീടോ? അത് കുവൈറ്റിലുള്ള സീതേച്ച് പണിയിപ്പിച്ച, വളരെ കഷ്ടപ്പെട്ട്. അരിയേട്ടൻ അത് ഭാര്യയുടെ പേർക്ക് എഴുതി വെച്ചു. അത് പിന്നെ നിങ്ങളുടെ വീട്ടിൽ എല്ലാരും അങ്ങനെയല്ലേ. അല്ല, ഒരു പെൺഭരണം അല്ലേ എന്ന് പറയായിരുന്നു. അല്ല, യുണ്ണിയാഴ്ച ഫാമിലി നിങ്ങളും തമ്മിൽ വല്ല കൊളാബറേഷൻ ഉണ്ടോ? ചുഴിഞ്ഞു നോക്കിയാ ചെലപ്പോ കൊളാബറേഷൻ കണ്ടേക്കും. ആർക്കെങ്കിലും വാടക കൊടുക്കുന്ന ചേട്ടൻ പലവട്ടം ചിന്തിക്കരുതാ, പക്ഷെ സമ്മതിക്കണ്ടേ? തുറവാട്ടിൽ അങ്ങനെ അന്യന്മാരെ കയറ്റി താമസിക്കണ്ടെന്നാ സീതേച്ചി പറഞ്ഞു. ചേച്ചി പറഞ്ഞു നാ വിട്ടില്ല, ആ സമയം ഞങ്ങൾ വാറാക്കി. അതേതായാലും നന്നായി, നമുക്ക് ഇവിടെ അടിച്ചു പൊളിക്കാം. അയ്യോ, അടിച്ചു പൊളിക്കാനൊന്നും പറ്റില്ല, ഇതിന്റെ കാരണവരുണ്ടാക്കിയതാ. ബ്യൂട്ടിഫുൾ പ്ലേസ്, പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് ഒരു അടിപൊളി സിനിമ എടുത്തേനെ. അതെ അതെ, എന്നിട്ട് കുറെ കാശ് ഉണ്ടാക്കിട്ട് വേണം ആ സിനിമ എനിക്കൊന്ന് കാണാൻ. ഇവിടെ സിനിമ പിടിക്കണെങ്കിൽ കഥ വേണ്ടേ? കഥ വന്നെങ്കിൽ ഇവരകത്ത് ചെല്ലണം. അതുകൊണ്ട് ആദ്യം നമുക്ക് ഇവനങ്ങ് തകർക്കാം. ഇന്നെന്താ വിശേഷം? കേരളത്തിലെല്ലായിടത്തും ഇലക്ഷനാ. എന്താ അതിന്റെ പ്രത്യേകത? ആറ്റിലൊരിടത്തും കള്ളിട്ടില്ല. നമ്മളിതകത്തേക്ക് കഴിച്ചാലും പുറത്തേക്ക് കളയും. ഐ മീൻ വാള്, വാള് വെച്ചേ. അപ്പൊ പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞത് തെറ്റാ. ഈ വേണുവൻ എപ്പോഴും എങ്ങനെയാ ഗാന്ധിയുടെ സ്വഭാവം? മധ്യ ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞ കറക്റ്റാ. നല്ല ആളാ. ചിന്നുവിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് നേരത്തെ എത്താന്ന് പറഞ്ഞ് പോയിട്ട്. സോറി മിസ്റ്റർ ഹരിദാസ്, സോറി. മറന്നല്ല, ആ മരാമത്ത് മന്ത്രിയെ കാണാൻ വേണ്ടിട്ട് ഒരാഴ്ച തിരുവനന്തപുരത്ത് നിന്ന് കറങ്ങേണ്ടി വന്നു. കുറച്ച് കാശ് നഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല. ആ പാലത്തിന്റെ കോൺട്രാക്ട് എനിക്ക് തന്നെ വേണം എന്നൊരു വാശിയായിരുന്നു. സാധിച്ചു. മോളെവിടെ? മോളെ, ചിന്നു, ഏതായാലും താൻ വന്ന് നന്നായി. ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് പോകാൻ നിൽക്കായിരുന്നു. ആ ഡ്രൈവർ ആന്റപ്പന്റെ പൊടി പോലും ഇല്ലെന്നേ. ഇനി എന്നെ അമ്പി അവളെ ഡ്രോപ്പ് ചെയ്തിട്ടാ പോയാ മതി. ശരി. ഹായ് മോൾ. പിന്നെ മോളുടെ ബർത്ത്ഡേക്ക് അങ്കിളിന് വരാൻ പറ്റിയില്ല, എങ്കിലും ഹാപ്പി ബർത്ത്ഡേ ടു യു. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഞാൻ ഷോപ്പിംഗ് സെന്ററിൽ ചെന്നില്ലെങ്കിൽ എല്ലാം കുഴയും. കണക്കുകളെല്ലാം അവിടെ എവിടെയായി കിടക്കുക. ഹരിച്ചേട്ടൻ ഈ കാര്യത്തിലൊന്നും ഒരു ചൂടുമില്ല. എന്നോട് മേടിച്ച കാശനെങ്കിലും അല്പം ചൂട് വേണം കേട്ടോ ഹരിദാസേ. പണി രണ്ടിടത്ത് പെൻഡിങ്ങില്ല. രാജയുടെ കല്യാണം കഴിയണവരെ വളരെ ടൈറ്റാണ്. പിന്നെ അത്യാവശ്യമാണെങ്കിൽ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാം. ഓ, എവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാനാ? ആര് വരാനാ? ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ നേരത്ത് ശ്രീയുടെ കൊച്ചിന് പണം തരാനുണ്ടായിരുന്നുള്ളൂ, അത് എന്റെ ബന്ധുക്കാരനായതുകൊണ്ട്. സീത മുടക്കിയ പണത്തിനൊന്നും കണക്കില്ലായിരിക്കും, തിരിച്ചു കൊടുക്കണതുകൊണ്ട് ഓർമ്മയില്ലായിരിക്കും. മതി മതി, ഇനി അത് പ്രശ്നമാക്കണ്ട. ഒരു ലോണും കൂടെ അനുവദിച്ചതരാമെന്ന് ബാങ്ക് മാനേജർ വാക്ക് പറഞ്ഞു. ഉള്ള കടങ്ങളൊക്കെ തീർത്തിട്ട് പോരേ ഹരി. പുതിയ കരുത് തലയെ വെക്കുന്നത് അല്ലെങ്കിൽ ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കരുത് കേട്ടോ. എന്താ ഇത്? പാസ്പോർട്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയുന്നേ. ഇത് എന്തിനാ കൊണ്ടുവന്ന ചോദിച്ചത്? കാലാവധി തീരാറായി, ഒന്ന് പുതുക്കണം. ഹലോ, കൊള്ളു സംസാരിച്ചോണ്ടിരിക്കാ. രണ്ടുതവണ പുതുക്കിയതല്ലേ, ഇപ്പത് പുതുക്കിട്ട് എങ്ങോട്ട് പോവാനാ? കുട്ടിക്കാനത്തേക്ക്. അവിടെ പോവാൻ പാസ്പോർട്ട് വേണ്ടല്ലോ. ഒരു വഴിക്ക് പോകുന്നല്ലേ, കയ്യിലിരിക്കട്ടെ ധൈര്യത്തിന്. പാസ്പോർട്ട് കയ്യിലിരുന്നാലേ ധൈര്യം എത്തുള്ളോ. കാമടി മതി, ഒന്ന് വേഗം ഇറങ്ങി ഒരു സ്ഥലം വരെ പോണം. എവിടെ? ഐസ്ക്രീം പാർലറിൽ. അവിടെ രണ്ട് ഐസ്ക്രീമുകൾ നമ്മളെയും കാത്ത് കുറെ നേരമായി വെയിറ്റ് ചെയ്യുന്നു.
ഒന്ന് എണീറ്റേ, അല്ലെങ്കിൽ അത് തണുത്തു പോവും. വാ. ഹലോ, രണ്ടുപേരുണ്ടല്ലോ, നിങ്ങൾ സംസാരിക്കാം, ഞാൻ അങ്ങനെ മാറിയിക്കാം. കാല് വെക്കണ്ട, അപ്പോൾ കയറും. മാറി നിൽക്കുന്നതിന് ബൈക്കിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. തൽക്കാലം നീ ഇവിടെ നിൽക്കും, ഞങ്ങൾ പോയിച്ചോരാം. തിരിച്ചു വരുമ്പോ ഞാൻ നിന്നെ എടുത്തോളാം. പോട്ടെ. പിന്നെ പുഷ്ടിക്കണ്ടൊക്കെ പോണേ, തമിഴല്ലോരൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയമാണ്. നിന്റെ മേത്ത് കയറേണ്ട നോക്കണം. തിരിച്ചു വരുമ്പോ നീ എന്റെ അടുത്തില്ല, നിന്നെ ഞാൻ എടുത്തോളാം. സ്വപ്ന വ്യവസ്ഥ വേണമല്ലേ? അതെ. ആ ബൈക്കിന്റെ പിന്നിലിരിക്കുന്ന എന്റെ പെങ്ങളല്ലേ? അതേ കുറിച്ച് വ്യക്തമായ അഭിപ്രായം പറയാം ഞാനാളല്ല. അത് സാർ വീട്ടിൽ ചെന്ന് അമ്മയോട് ചോദിക്കണം. അമ്മയോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് അവനോട് ചോദിക്കണം. ഞാൻ അവന്റെ പെങ്ങളെ കെട്ടാൻ ആലോചിച്ചെന്ന് കരുതി അവൻ എന്റെ പെങ്ങളെ വളക്കേണ്ട കാര്യം. അത് വളയാൻ നിന്ന് കൊടുത്തിട്ടല്ലേ, വളഞ്ഞെങ്കിൽ ഓടിക്കും. വെറുതെ ബലം പിടിക്കല്ലേ സാറേ, ജനന മരണ രജിസ്റ്റർ ഓഫീസർ ജോലി എന്ന് എനിക്കറിയാം. പക്ഷെ മരണത്തെ കുറിച്ച് മാത്രം ചിന്തിക്കാതെ ജനനത്തെ കുറിച്ചൊന്ന് ആലോചിച്ചുകൂടെ? അപ്പൊ അവിടെ വരെ എത്തിയോ കാര്യങ്ങള്? സാറേ കാഴ്ചയിൽ അവനൊരു മാന്യനാണെങ്കിലും പ്രവൃത്തിയിൽ അവനൊരു കായംകുളം കൊച്ചുണ്ണിയാ. സാറും അവന്റെ പെങ്ങളുമായിട്ടുള്ള കല്യാണം വളങ്ങാൻ അവൻ മാത്രം വിചാരിച്ചാ മതിയാവും. ആ പിന്നെ ആ ഗൾഫ് മോഹം അതൊക്കെ ഗോപി വരച്ചാ മതി. ആ അന്റപ്പൻ തന്നെ. സംഗതി പെങ്ങളൊക്കെ ആണെങ്കിലും ഇക്കാലത്ത് പെങ്ങളേക്കാൾ വാല്യൂ വിസക്കായത് കൊണ്ട് ഇടക്ക് കയറി ഇടങ്കോലിടാതെ അവന്റെ യൂണിയനിൽ ചേരാൻ നോക്ക്. ശരി പറട്ടെ. ശ്രീകണ്ഠം കൊച്ചേട്ടന് വളരെ പ്രയോജനപ്പെടുന്ന സ്ഥലമാ അത്. ആ കായൽക്കരയിൽ ഫ്ലാറ്റും മറ്റും കെട്ടിപ്പൊക്കിയാൽ സായിപ്പുമാര് വരെ വന്ന് വില പറയുന്ന ചുമ്മാതൊന്നുമല്ല. നമുക്ക് വേണമെങ്കിൽ ഒരു ഷെയർ തരാമെന്ന്. ഏതായാലും സീത വരട്ടെ, അവളുടെ അഭിപ്രായം കൂടെ ചോദിക്കണം. അരിച്ചേട്ടൻ എന്താ തറവാടിന്റെ കാര്യം പറയുമ്പോ ഒരു പരുങ്ങല്? ശ്രീകണ്ഠം കൊച്ചേട്ടൻ എന്തായാലും അതിലൊരു കണ്ണുണ്ട്. ആ ഒരു മനസ്സിലിരിപ്പോണ്ടാ നമ്മുടെ ബിസിനസ്സിൽ വരെ കൊച്ചേട്ടൻ പണം മുടക്കിയത് അറിയാവോ? എടീ നിനക്കത് പറഞ്ഞാ മനസ്സിലാവില്ല. ഇപ്പോഴല്ലേ നമുക്ക് കാറും മാളിയൊക്കെ ഉണ്ടായത്. ഞങ്ങളൊക്കെ ജനിച്ചു വളർന്ന വീടാത്. ഇല്ലായ്മകളുടെ നടുക്ക് ഒരു കുടുംബം. അച്ഛനപ്പൂപ്പന്മാരുടെ ചാരം കിടക്കുന്ന മണ്ണാത്. ഇന്നത്തെ അവസ്ഥയുടെ വില അറിയണമെങ്കിൽ വല്ലപ്പോഴും നമ്മൾ ആ മണ്ണിൽ ഒന്ന് ചവിട്ടി നോക്കണം. നല്ല തണുപ്പല്ലേ? ഐസ്ക്രീം തണുപ്പല്ലേ, പിന്നെ ചൂടാ? വരണോ മാറണം? എവിടെ പോയാലും കണ്ടുപിടിക്കലോ. നിങ്ങൾ രണ്ടാളും ഇവിടെ ഇരിക്കണ്ടെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷേ എന്റെ കണക്കൂട്ടിലൊന്നും തെറ്റില്ല. ഇത് പണ്ടാരണ്ട് പറഞ്ഞുകൊണ്ട് ഒരു പഴഞ്ചൊല്ല എന്റെ മനസ്സിൽ ഓർമ്മയായിരുന്നു. ഇനി ഒരു പഴഞ്ചൊല്ല പറഞ്ഞാൽ നിന്റെ കഴുത്തി പ്രത്യേക പഴഞ്ചൊല്ലം ഞാൻ പറയണ്ട. നീ മാറ്റി മാറ്റി മാറ്റടേ, തല മാറ്റി കാലിടാൻ നിന്നോടാരാ പറഞ്ഞേ? അതെ ഇവിടെ നിന്ന് കൂടുതൽ ഞങ്ങളെ ശല്യം ചെയ്യണ്ട്. വേണമെങ്കിൽ ഒരു ഐസ്ക്രീം പാഴ്സൽ വാങ്ങിയിട്ട് പൊക്ക പൊക്ക. എനിക്ക് ഐസ്ക്രീം വേണ്ട, ഷുഗറിന്റെ അസുഖമുള്ളതാ. രണ്ടുപേരും കൂടി ഐസ്ക്രീം ഞാൻ എന്നെ ഇങ്ങനെ ഇരുന്നോ? ഇവിടെ രണ്ടുപേരും കൂടി ബൈക്കിൽ പോണ ആങ്ങളെ കണ്ടു. അതിന് ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് സത്യം. എന്താ എടാ, അയാൾക്ക് ജനന മരണ രജിസ്റ്റർ ഓഫീസറാണ് ജോലി. ആ മരണ രജിസ്റ്ററിൽ നിന്റെ പേര് വരുന്നുള്ള ഷുഗർ ഓർത്തോ. ആരാ ചിത്രഗുപ്തൻ എന്റെ പേരായിരുന്നത്? പ്രേമിച്ച് നടക്കുന്ന പെണ്ണിന്റെ ബ്രദറിന്റെ പേര് പോലും അറിയാത്ത നീ. എടാ ചിത്രഗുപ്തൻ എന്നല്ല അയാളുടെ പേര്, മോഹന ചന്ദ്രൻ. അമ്മാവൻ അറിയരുതല്ലേ? അതെ. അതിനൊരു വഴിയുണ്ട്. എന്ത് വഴി? ആ വഴിയാണ് ഈ വഴി. ഇവിടെ ചില്ലി ഫ്രൈഡ് റൈസും പാർസൽ ഇട്ടെന്ന് വെച്ചേ. തിന്നു മുടിപ്പിക്കാൻ പോവാ? ഞാൻ ഇവിടെ തിന്നു മുടിപ്പിക്കാൻ വന്നവനല്ല. ഇന്ന് വൈകുന്നേരം ഞാൻ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നു, സംഗതി സോൾവ് ചെയ്യുന്നു. ഒരു ചില്ലി ചിക്കൻ ഫ്രൈഡ് റൈസ് പാർസൽ കൊടുത്തു തീർക്കാവുന്ന കടമാണോ ശ്രീകണ്ഠം കൊച്ചേട്ടനോടുള്ളത്? നശിപ്പിക്കാനല്ലല്ലോ അങ്ങനെ ആ സ്ഥലം ചോദിക്കുന്നത്. ബിസിനസിന് ഇനിയും നമുക്ക് പണം വേണം. രണ്ടു പെമ്മക്കളാണേ നമുക്ക്, മറക്കണ്ട. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞാ നിങ്ങക്ക് രസിക്കൂന്നറിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ നിന്റെ തലയിൽ ഉദിക്കൂ. ഞാനും പറ കേക്കട്ടെ. നമ്മുടെ സീതയെ ശ്രീകണ്ഠ കൊച്ചേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാലോ? നീ എന്തായി പറയുന്നത്? ശ്രീകണ്ഠന് പണമുണ്ട്, അതുകൊണ്ട് കാര്യമായോ? അയാളുടെ ഭാര്യയുടെ മരണത്തെ പറ്റി ആളുകൾ പലതും പറയുന്നുണ്ട്, അറിയാതെ ആൾക്കാർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? അങ്ങനൊരു ബന്ധമുണ്ടായാൽ ആർക്കാ അതിന്റെ നേട്ടമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ നിലയ്ക്കും നിന്റെ പ്രായത്തിനും ചേരുന്ന നല്ലൊരു ബന്ധം ഒത്തുവരുന്നുണ്ട്. അംബികയുടെ ബന്ധത്തിലുള്ള ശ്രീകണ്ഠനെ നിനക്കറിയില്ലേ? നല്ല ധനസ്ഥിതിയും നാട്ടിലൊരു നിലയും വിലയൊക്കെ ഉള്ള ഒരാളാണ്. കൂടാതെ എന്നെ ഇവിടെ പല കാര്യത്തിലും സഹായിക്കുന്നത് ശ്രീകണ്ഠനാണ്. മതി, അറിഞ്ഞെടുത്തോളം മതി. ഇതാരാടി ശ്രീകണ്ഠൻ?
ചേട്ടത്തിമ്മയുടെ ഒരു ബന്ധു ഒന്ന് കെട്ടിയതാ, അതിന് ചവിട്ടിക്കൊന്നെന്ന നാട്ടുകാർ പറയുന്നത്. ഏതായാലും ഒടുവിൽ അനിയത്തിക്ക് ചേർന്ന ഒരു ബന്ധം കണ്ടുപിടിച്ചു എന്റെ ചേട്ടൻ. ഇത്രയും വിചാരിച്ചിരുന്നില്ല എന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ. ഞാൻ അന്നേ പറയാറില്ലേ, അവനവന്റെ കാലത്തിലേക്ക് ഒരു കണ്ണില്ലെങ്കിൽ വീഴും, വീണെടുത്തിട്ട് ചവിട്ടാനേ ആളുണ്ടാവും. Miss, how can I allow you for such a long leave? We're already short of staff. I'm sorry, I can't spare a person like you. I'm sorry, sir, but my younger sister is getting married. I have the responsibility to... I must reach there just for 10 days. You must help me, sir. Okay, I will. Thank you so much. But tell me one thing. In your country, does the younger sister get married before the elder one? ഇത്രയും കാലം ചിന്തിക്കാതെ എന്റെ ഏട്ടൻ എനിക്കൊരു കല്യാണം ആലോചിച്ചപ്പോൾ. അതിങ്ങനെയായല്ലേ, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കാൻ വൈകും തോറും മറ്റുള്ളവർ തീരുമാനിച്ചോളും. അതിങ്ങനെയൊക്കെ ആയിരിക്കുകയും ചെയ്യും. തീരുമാനിച്ചോളൂ, ഇനിയെങ്കിലും സ്വയം തീരുമാനിക്കും. ഒന്നും തീരുമാനിക്കാൻ എനിക്കറിയില്ല, ആവശ്യപ്പെടാൻ അറിയാം. എന്താ? നാട്ടിൽ പണിയുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഒരു നേഴ്സിന്റെ ജോലി. അവിടെ ഒരൊറ്റ വേക്കൻസിയേ ഉള്ളൂ, ആ സ്ഥാപനത്തിന്റെ ഉടമസ്ഥയായി ഒരാളുടെ ഒരേ ഒരു ഒഴിവ്. അതിനുള്ള ആപ്ലിക്കേഷൻ പൂരിപ്പിച്ച് ഇങ്ങോട്ട് തരിക, സർവ ശ്രീകണ്ഠനും അതോടെ പറ പറക്കും. ചേട്ടനൊരു കത്ത് എഴുതി, സീതക്കുട്ടി അതിനൊരു മറുപടി എഴുതുന്നു. SOWRY, സോറി എന്ന്, എനിക്ക് സൗകര്യമില്ലെന്ന്. തീർന്നു. ദേ, ഈ മൂടിക്കെട്ടിയ മുഖം കാണാനല്ല, എന്നും ഈ മുഖം സന്തോഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കാനാണ് ഞാനിതൊക്കെ പറയുന്നത്. ആ, നാളെ നമ്മുടെ ഷെയ്ഖിന്റെ വീട്ടിലെ കല്യാണത്തിന് പോകണം. നന്നായി തോന്നിയാൽ നമ്മുടെ കല്യാണം ഒരു അറേബ്യൻ സ്റ്റൈലിലാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. യാ ശബഹ മർഹബ മൻസിൽ നൂറി. മണിമാരൻ പോരും രാവാണ്, ഈ മലക്കുടങ്ങളിൽ തേനാണ്, മിഴിക്കോണിൽ തേലിച്ചേലാണ്, ഒരു മദന പൂങ്ങിനാവാണ്. മരണയോർക്കും നേരം കോരിത്തരിക്കും പെണ്ണേ, വന്നെത്തും ഇന്നെത്തും പൂമുത്തം നൽകാനെത്തും, കൺപൊത്തും പൂമുത്തം നൽകാനെത്തും, വന്നെത്തും ഇന്നെത്തും പൂമുത്തം നൽകാനെത്തും, പിൻപെത്തും കൺപൊത്തും പൂമുത്തം നൽകാനെത്തും. മണിമാരൻ പോരും രാവാണ്, ഈ മലക്കുടങ്ങളിൽ തേനാണ്, മിഴിക്കോണിൽ പീലിച്ചേലാണ്. ചുട്ടും കൈകൊട്ടി പാടി പതിനാലാം രാവോടി വന്നു, പതിനീരിൽ നീരാടി വന്നു, മരുഭൂമി തന്നാരാമന്തി
കൊണ്ട് കൽവിന്റെ ചിപ്പിക്കുള്ളിൽ മഹബത്തിൽ മുത്തും കൊണ്ട് പാടി വന്നതാരു മണിമാരൻ പോരും രാവാണ് ഈ മലക്കുടങ്ങളിൽ തേനാണ് മെഴിക്കോണി തേലിച്ചേലാണ് ഒരു മരണ പൂങ്കിനാവാണ് ചന്തത്തിൽ ചാഞ്ചാടിയാടി കന്നി സ്വപ്നങ്ങളോ നീല കൺചിന്തു പാത്രത്തിൽ നീന്തി ഇനി മൂക്കുത്തി ഞാത്തും ചാത്താം തൊടുമയിലാഞ്ചി കയ്യിൽ ഞാൻ ചാത്താം മതനോത്സവ പൂപ്പന്തലിൽ മധുപൂരും മനാ പുഷ്പം നീ ആയിരത്തൊന്നൂരാതിൽ കഥയൊന്നൊന്നായി ചൊല്ലാൻ ആയിരത്തൊന്നൂരാതിൽ കഥയൊന്നൊന്നായി ചൊല്ലാൻ ചാരേ വന്നതാരോ മണിമാരൻ പോരും രാവാണ് ഈ മലക്കുടങ്ങളിൽ തേനാണ് മിഴിക്കോണിൽ പീലിച്ചേലാണ് ഒരു മദന പൂങ്കിനാവാണ് മരണയോർക്കും നേരം ഒരിത്തരിക്കും പെണ്ണേ വന്നെത്തും ഇന്നെത്തും പൂമുത്തം നൽകാനെത്തും പിൻപെത്തും കൺത്തും പൂമുത്തം നൽകാനെത്തും വന്നെത്തും ഇന്നെത്തും പൂമുത്തം നൽകാനെത്തും പിൻപെത്തും കൺപത്തും പൂമുത്തം നൽകാനെത്തും മണിമാരൻ പോരും രാവാണ് ഈ മലക്കുടങ്ങളിൽ തേനാണ് മിഴിക്കോണിൽ പീലിച്ചേലാണ് ഹലോ നിങ്ങളെ കാണാനില്ലല്ലോ അയ്യോ അയ്യോ ഈ കണ്ണട എടുത്തു വെച്ച് നോക്ക് അപ്പൊ കാണും അതല്ല പറഞ്ഞത് നിങ്ങൾ ഇങ്ങോട്ട് കാണാനില്ലല്ലോ അത് ഞങ്ങൾ ഇങ്ങോട്ട് വരാത്തോണ്ടാ അത് മനസ്സിലായി അത് മനസ്സിലാക്കിയിട്ടും ചേട്ടന്റെ ഒരേ കോമഡി അതെ അടുത്ത ആഴ്ച കല്യാണശ്ശിയ ഇത്ര പെട്ടെന്നോ ഇവന്റെ അല്ല ഇവന്റെ കല്യാണം ഇവ കുവൈത്തിൽ പോയിട്ട് അവിടുന്ന് എനിക്ക് വിസ വെച്ചിട്ട് ആ വിസയുമായിട്ട് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഞാൻ ഇവനും കൂടി അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് വിസയും കൊണ്ട് ഇവിടെ പിന്നെ രാജയുടെ കല്യാണശ്ശിയ വരുന്ന 10-ാം തീയതി ആ ഫോട്ടോയും വീഡിയോ ഒക്കെ ചേട്ടൻ തന്നെ അറേഞ്ച് ചെയ്തേക്കണം സീതേ എത്തുമോ പിന്നെ 8-ാം തീയതി എത്തും ചേച്ചി ഇല്ലാത്ത എന്ത് കല്യാണശ്ശിയ അഡ്വാൻസ് വെച്ചോളൂ അങ്ങനെ ഒരു ഫോർമാലിറ്റി ഒന്നും വേണ്ട നമ്മൾ എല്ലാം ഞാൻ ഏറ്റു നമസ്കാരം പ്രധാന വാർത്തകൾ ഇറാഖ് കുവൈറ്റ് പിടിച്ചെടുത്തു എല്ലാ വിദേശ നയതന്ത്ര പ്രതിനിധികളോടും കുവൈറ്റ് വിട്ടുപോകാൻ സദ്ദാം ഹുസൈൻ ഉത്തരവിട്ടു ഈ ആക്രമണം വഴി ലോക ജനതയോട് കൊടും ക്രൂരതയാണ് കാണിച്ചിരിക്കുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് ഇന്ത്യക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടതെല്ലാം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി വി പി സിംഗ് കുവൈറ്റ് ദിനാറിന് അന്താരാഷ്ട്ര വിപണിയിൽ മൂല്യം കുറയും കുവൈറ്റിനെ ഇറാഖ് ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഇറാഖിന്റെ 100-ഓളം വരുന്ന ടാങ്കുകളും അതിനകമ്പടിയായി വന്ന 5000-ത്തോളം ഭടന്മാരും കുവൈറ്റിന്റെ പ്രധാന നഗരങ്ങളിൽ കടന്ന് യാതൊരു പ്രകോപനവും കൂടാതെ വെടിവെച്ചു പെട്ടെന്നുണ്ടായ ആക്രമണത്തെ കുവൈറ്റിന്റെ സേനയ്ക്ക് ചെറുത്തു നിൽക്കാനായില്ല കുവൈറ്റ് ഭരണകുടുംബത്തിന്റെ കുറെ കെട്ടിടങ്ങൾ ഇറാഖി പട്ടാളക്കാർ തീവച്ചു കുവൈറ്റ് അമീറിന്റെയും കിരീടാവകാശിയുടെയും കെട്ടിടങ്ങൾ അവർ ഇടിച്ചു നിരത്തി കുവൈറ്റ് നഗരത്തിന്റെ പല ഭാഗത്തും കുവൈറ്റ് ഭടന്മാർ ഒളിപ്പോരുകൾ നടത്തിവരികയാണ് ഒരു രാത്രി കൊണ്ട് തന്നെ കുവൈറ്റിനെ കീഴടക്കിയ ഇറാഖ് ഏറെക്കുറെ ഭരണ നടപടികൾക്ക് തുടക്കമിടുന്നു ബാഗ്ദാദ് റേഡിയോയിലൂടെ ജനങ്ങൾക്ക് നിർദ്ദേശങ്ങളും കൽപ്പനകളും അവർ നൽകി വരുന്നു ഹലോ ഹരിദാസാണ് ഹലോ ഹലോ നിങ്ങൾ ആരാ പറഞ്ഞെടുക്കാൻ കളിപ്പാട്ട ആരാ വിളിച്ചത് സീതാന്റെ അല്ല ഒരു അങ്കിളാ ഹലോ കേൾക്കാമോ ഹരിദാസ് അല്ലേ
അതെ ആ പറയൂ സുരേഷ്. സീത ഹലോ ഹലോ ആ പിന്നെയല്ലേ കേട്ടായി സീത പറയാറില്ലേ ഒരു ഡോക്ടർ സുരേഷ് അവളുടെ ഹോസ്പിറ്റലിലെ അയാളാ കഴിഞ്ഞ അവിടെ സീത വന്നപ്പോഴും വിളിച്ചിരുന്നു ഡോക്ടർ. എന്താ സീതയുടെ കാര്യം പറഞ്ഞ? മുഴുവൻ പറഞ്ഞില്ല, ഇടയ്ക്ക് കട്ടായി പോയി. യുദ്ധത്തിന്റെ സമയമല്ലേ, ലൈനുകളൊക്കെ തകരാറിലാവും. പിന്നെന്താ സീത വിളിക്കാതിരുന്നത്? സീത ഇങ്ങോട്ട് പുറപ്പെട്ടു എന്ന്. ഇടയ്ക്ക് ഇനി യുദ്ധത്തിനിടയിൽ എങ്ങാനും എന്താണോ. ഹരിദാസിന്റെ സിസ്റ്ററിനെ കുറിച്ച് എന്തെങ്കിലും വിവരം? ഇല്ല, ഓരോ ദിവസവും എന്തെങ്കിലും വിവരം കിട്ടുന്നുള്ള വിശ്വാസത്തിലാണ്. ഈ ടെലിഫോൺ ലൈനൊക്കെ തകരാറിലായതുകൊണ്ട് യെസ് ഓർമ്മിപ്പിക്കണമെന്ന് വിചാരിച്ചിരുന്ന കാര്യം ഇതാണ്. കഴിഞ്ഞ ഡയറക്ടർ ബോർഡ് മീറ്റിംഗിന്റെ തീരുമാനമാണ്. യുദ്ധം തുടങ്ങിയതിന്റെ പശ്ചാത്തലവും ഉണ്ടെന്ന് കൂട്ടിക്കോളും. പ്രോപ്പർട്ടി ഡെവലപ്മെന്റ് ലോൺസ് ഒന്നും പാസ്സാക്കണ്ടാൻ തീരുമാനിച്ചിരിക്കുക. മാത്രമല്ല റിക്കവറി കുറച്ചുകൂടി കാര്യക്ഷമമാക്കാനും. നമ്മൾ തമ്മിൽ വ്യക്തിപരമായി ബന്ധമുള്ളതുകൊണ്ട്. അതെ, അതുകൊണ്ട് തന്നെയാ ഞാനും സിസ്റ്റർ വരുന്നവരെ കാര്യങ്ങളൊന്നും മൂയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കുവൈറ്റിൽ നിന്ന് വലിയൊരു തുക കൂടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഇവിടുത്തെ പല പ്രോജക്ടുകളും തുടങ്ങി വെച്ചത് ഇളയ അനിയത്തിയുടെ കല്യാണ നിശ്ചയത്തിന്റെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. സി ഹരിദാസിന്റെ ഓവർഡ്രാഫ്റ്റിന്റെ പേരിൽ ഞാൻ ഇപ്പൊ തന്നെ പ്രഷറൈസ്ഡാ. അതുകൊണ്ട് അല്ല, പുതിയൊരു ലോൺ കൂടെ തന്നാലേ എനിക്ക് തൽക്കാലം നിൽക്കാൻ പറ്റൂ. യു മസ്റ്റ് ബി ജോക്കിംഗ്. പുതിയ ലോണിന്റെ കാര്യം ചിന്തിക്കേ വേണ്ട. പഴയതിന്റെ റീപേയ്മെന്റ് എത്രയും പെട്ടെന്ന് വേണം. റിക്കവറി നടപടികൾ ഡയറക്ടർ ബോർഡ് എടുത്തു തുടങ്ങിയാൽ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ വരും. ആ ഞാൻ അങ്ങോട്ട് വന്നേ. ശരി സാർ. കല്യാണ കാര്യം തൽക്കാലം അവിടെ നിൽക്കട്ടെ. നമുക്ക് സീതാകാരെ അറിയാണ് ആവശ്യം. അവിടുന്ന് എന്തെങ്കിലും വിവരം കിട്ടുമെന്നാണ് എന്റെ പ്രതീക്ഷ. അതാണ് സമാനമായിട്ടിരിക്കേ. ഞാൻ ബാങ്കിൽ നിന്നാ വരുന്നത്. കുറച്ച് പണം ഉടനെ അടച്ചില്ലേ പ്രശ്നമാകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വല്ലാത്തൊരവസ്ഥയാ. ലേബേഴ്സിന്റെ പേയ്മെന്റ് പോലും ഒരാഴ്ചയായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. താൻ വരാളവിൽ കുറച്ചെങ്കിലും കഴിഞ്ഞാഴ്ച തരുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പല കാര്യങ്ങളും നീക്കിയത്. എന്റെ കയ്യില് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? താൻ എന്നെ സഹായിക്കാൻ പറ്റൂ. ശ്രീകണ്ഠ കൊച്ചേട്ടനെ എങ്ങനെ പറഞ്ഞു നിർത്താം? ഒന്നും അല്ലെങ്കിൽ എന്റെ ബന്ധത്തിൽ പെട്ടതല്ലയോ? അല്ലാതെ എന്തുറപ്പിലാ നമ്മുടെ ബിസിനസ് ഇത്രയും പണം തന്ന് സഹായിച്ചത്? ബാങ്കിലെ കടവും പലിശയും ഒക്കെ കൃത്യസമയത്ത് അടച്ചില്ലെങ്കിൽ ജപ്തി നോട്ടീസ് ആയിരിക്കും പിന്നെ വരുന്നത്. സീത അറിയാതെയാ ഒക്കെ പണയപ്പെടുത്തിയിരിക്കുന്നത്, അറിയാമല്ലോ. സീതയുടെ മാത്രമൊന്നുമല്ലോ, എന്റെ അച്ഛൻ സമ്പാദിച്ച വകയില്ലയോ? ഞങ്ങൾ നാലു മക്കൾക്കും തുല്യ അവകാശമുള്ള തറവാട്. അത് ശ്രീകണ്ഠൻ ഈടായിട്ട് കൊടുത്തതും സീതയോട് ആലോചിക്കാതെയാ. ഓ, ഇനി ചോദിക്കാനും പറയാനും ആളെ എവിടെ പോയി തിരക്കാനാ? തുരു തുരാന്ന് ബോംബ് ഒഴുന്നതിനിടയില് അതിനിടയിൽപ്പെട്ട് ഒരു സ്ത്രീയെ കാണാതെ. നിനക്ക് നല്ല കാര്യം എന്തെങ്കിലും നാക്കേ വരുമോ? ഇനിയിപ്പൊ തിരിച്ചു വന്നാൽ എന്താ, വന്നില്ലെങ്കിൽ എന്താ? ഒന്നും സംഭവിക്കല്ല, അവള് വരും. രാജയുടെ കല്യാണം നടത്തണം, കടം വീട്ടണം, എല്ലാത്തിനും നമ്മളല്ലേ ഉള്ളു. കണക്ക് പറയാൻ ആരും ഇല്ലെങ്കിൽ കൊച്ചേട്ടന് തറവാട് വെക്കുന്നത് പ്രശ്നമാകില്ല. യുദ്ധത്തിൽ കാണാതാവെന്ന് പറഞ്ഞാൽ മരിച്ചു എന്നാണോ അർത്ഥം? എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞാൻ കാര്യമില്ല പറഞ്ഞത്. എനിക്ക് രണ്ട് പെമ്മക്കളാ, അവരുടെ ഭാവി ഞാനല്ലേ നോക്കേണ്ടത്. നീ എന്താടാ കൂട്ടിലിട്ട വരികനെ പോലെ തലങ്ങും വിലങ്ങും ഇങ്ങനെ നടക്കുന്നത്? എന്റെ വിഷമം എന്താണെന്ന് അമ്മാവന് മനസ്സിലാകത്തില്ല. വരികല്ല, വേഴാമ്പലാണ് ഞാനിപ്പോ. ഓ, വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പക്ഷിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വെള്ളത്തിന് ക്ഷാമമൊന്നുമില്ലല്ലോ. പക്ഷെ വിസക്ക് ക്ഷാമമുണ്ടല്ലോ. ഈ യുദ്ധം തുടർന്നാൽ എനിക്കുള്ള വിസ നഷ്ടപ്പെടുമെന്നാ എന്റെ ടെൻഷൻ. അപ്പൊ കല്യാണം നടക്കാത്തത് നിനക്ക് വിഷമമൊന്നും ഇല്ല അല്ലേ? കല്യാണം നടക്കാതിരിക്കുന്ന യുദ്ധം അറബി രാജ്യങ്ങൾ തമ്മിലല്ലേ? നീ ലോകത്ത് തന്നെയാണോ ജീവിക്കുന്നത്? സീതയുടെ കാര്യം എവിടെയാ, എന്താ, എപ്പോ വരും, എങ്ങനെ വരും ആർക്കറിയാം? ഇനി അഥവാ വന്നാ തന്നെ പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ അതേപടി നടക്കുന്ന എന്താ ഒരു ഉറപ്പ്? പറഞ്ഞ കാശ്, പറഞ്ഞ സ്വർണം, പിന്നെ വിസ. അമ്മാവൻ പറയുന്ന കല്യാണത്തെ പറ്റിയോ അതോ കച്ചവടത്തെ പറ്റിയോ? കല്യാണ കച്ചവടം അവൾ ഉപദേശിക്കാൻ വന്നേക്കണു. ഒടിയത്ത് നിന്റെ ഏട്ടനെ സർക്കാർ ഉദ്യോഗസ്ഥനാ. ആ അമ്മാവ, സീത ചേച്ചിയുടെ എന്തെങ്കിലും വിവരം കിട്ടുമോന്ന് നമുക്കൊന്ന് കാക്കാം. ഫ്ലൈറ്റുകളൊക്കെ ക്യാൻസൽ ചെയ്തു എന്നല്ലേ പത്രത്തില്, പിന്നെ എന്തോന്ന് കാക്കാൻ? എന്തു പറയാനാ, ഈ യുദ്ധം നീണ്ടു നിന്ന എന്റെ ജീവിതം വഴിമുട്ടിയത് തന്നെ. ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ എന്റെ അഞ്ചു വർഷത്തെ ലീവ് സാങ്ഷൻ ചെയ്യുകയും ചെയ്തു. ഇപ്പൊ എന്താ, അതും ഇല്ല ഇതും ഇല്ല. ആ അതാ പറയണ, ഗർഭലക്ഷണം കാണുമ്പോഴേ തൊട്ടിൽ കെട്ടാൻ പുറപ്പെടരുത്. അലസിപ്പുവാനുള്ള സാധ്യത കൂടി മുമ്പേ കാണണം. ഏതായാലും നീ ഒരു കാര്യം ചെയ്യ്, പറഞ്ഞ ദിവസം നിശ്ചയം നടക്കില്ലെന്ന് അറിയിച്ചേക്ക്. കരുനാട്ടടുത്തൊന്നും പറയരുത്. ഇതൊക്കെ എങ്ങനെയാ മാറ്റി വെക്കുന്ന അമ്മാവ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ?
സീതയെ പറ്റി വിവരമൊന്നും ഇല്ലാതെ എല്ലാവരും ദുഃഖിച്ചിരിക്കുന്ന ഒരു ഭരണവീട് പോലെ അല്ലേ ഇത്. ഇപ്പൊ എങ്ങനെ ഒരു മംഗളകർമ്മം നടത്തുക? അതും നമുക്കൊരു കാരണമായിട്ട് പറയാം. ഇനി അഥവാ അവള് വന്നാ തന്നെ പറഞ്ഞ സ്വർണവും പണവും വിഷയം ഉണ്ടാവുന്ന എങ്ങനെ അറിയാം? അത് ശരിയാണ് അമ്മാവ. ഏത് ശരി ഏത് തെറ്റെന്നൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ചെയ്യ. അവരെ അറിയിച്ചേക്ക് ഡേറ്റ് ഒന്ന് മാറ്റി വെക്കാൻ. ചേട്ടനായിരുന്നു, എന്താ രാവിലെ അകത്തേക്ക് ഇരിക്കാം? ആഹാ, ഉറങ്ങി എണീറ്റുള്ളോ? ഞാൻ വിചാരിച്ചു വാർത്ത വായിച്ചു കാണുമെന്ന്. വാർത്ത ഒന്നും അറിഞ്ഞില്ല അല്ലേ? പെങ്ങളുടെ പടം ഏതായാലും പത്രത്തിൽ വന്നല്ലോ. തീയിൽ നിന്നൊരു അമ്മയും കുഞ്ഞും. വെറുതെ മറിച്ചു നോക്കി മെനക്കെടണ്ട, പേജ് മൂന്നാ കോളം ഉണ്ട്. നല്ലോണം ഒന്ന് നോക്കിയാട്ടെ, അത് പെങ്ങള് തന്നെയാണല്ലോ. യുദ്ധഭൂമിയുടെ എരുതിയിൽ നിന്നൊരു അമ്മയും കുഞ്ഞും യുദ്ധത്തിനിടയിൽ പെട്ടുപോയെങ്കിലും വിധിയുടെ കരങ്ങളാൽ പരിലാളിക്കപ്പെട്ട് യുദ്ധത്തിനിടയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് അഭയാർത്ഥി ക്യാമ്പിൽ എത്തിച്ചേർന്നപ്പോഴാണ് അത്രേ അമ്മയും കുഞ്ഞിനെയും ലേഖകൻ കണ്ടെത്തിയത്. ചെന്നെടുത്ത് നോക്ക്, നീ ചിലപ്പോ അവളായിരിക്കും. ഹലോ, അതെ. അറിയത്തില്ല, ഞങ്ങളും ഇപ്പൊ കണ്ടതേ ഉള്ളൂ, ഒന്നും അറിയത്തില്ല. ചേട്ടൻ ബാത്റൂമില്ല, ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാൻ പറയാം. എന്തൊരു ശല്യം ഇത്! ആരാ വിളിച്ചത്? ആ പെട്രോൾ പമ്പ് ഉടമ മേനോൻ, പത്രവാർത്ത സത്യമാണോന്ന്? ആണെങ്കിലോ, ബാക്കി അയാളേറ്റോ. ഓരോരുത്തന്മാരുടെ ഓരോ ആവേശങ്ങളെ. നാട്ടുകാരി വിളിച്ചു ചോദിക്കുന്നതിലും കാര്യമുണ്ട്. സംഗതി നിസ്സാരമാണോ? അവിവാഹിതയായ ഒരു പെൺകുട്ടി അന്യനാട്ടിൽ കൂടെ ഒരു കുട്ടിയും കൂടി ഉണ്ടെന്നറിയുമ്പോ അതും ലക്ഷക്കണക്കിന് കോപ്പി അച്ചടിക്കുന്ന പത്രത്തിൽ പടമല്ലേ അടിച്ചു വന്നിരിക്കുന്നത്? പത്രക്കാർക്ക് എന്താ എഴുതി കൂടാത്തത്? ആടിനെ പട്ടിയാക്കുന്ന കൂട്ടരാ. നേരെ, ആടുണ്ടെങ്കിലല്ലേ പട്ടിയാക്കാൻ അവർക്കും പറ്റൂ. ഇത്തിരിയെങ്കിലും തീയില്ലാതെ ഇക്കണ്ട വലിയൊരു പുക ഉണ്ടാവോ ഹരിദാസ്? ഇവിടെ ഒരു തീയും ഇല്ല, പുകയില്ല. എല്ലാരും ഊതിപ്പെരിപ്പിച്ചുണ്ടാക്കാതിരുന്നാ മതി. ഇല്ലാതിരുന്നാ എല്ലാവർക്കും നല്ലത്. പത്രം കണ്ടേ പിന്നെ മോഹനേന്ദ്രനും ഞങ്ങളും ഒക്കെ തീ ചവിട്ടിയ പോലെയാ. ഇവിടുന്ന് ഒരു ബന്ധം പറഞ്ഞു വെച്ച ആളല്ലോ. അതിനൊന്നും ഒരു കുഴപ്പവും വരില്ല, എല്ലാം കരങ്ങി തെളിയും. ഇല്ലെങ്കിൽ സത്യം തെളിയും, ബാക്കിയൊക്കെ പിന്നെ പറയാം. ആ ശ്രീകണ്ഠൻ ചേട്ടനാണ്, പത്രം കണ്ടു തന്നെ അവൻ കാര്യം. ചെന്നെന്തെങ്കിലും എങ്ങാണ്ടോ ബോംബ് വീണപ്പോ എണ്ണ പറ്റിയത് ഇവിടെ. കണ്ടവന്റെ വാലിന്മേലല്ലേടോ നമ്മുടെ നാടിന്റെ തല. യുദ്ധം നീണ്ടാൽ ഒരു തുള്ളി ഡീസലും പെട്രോളും കിട്ടാതാവും ഇവിടെ. ഡേയ്, ഇതാ സ്വപ്നവിലാസത്തിലെ പെണ്ണല്ലേ ആ നഴ്സ്. അവൾക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഏതേ കുട്ടി? ഇതേതാണ് ചരക്ക്, ഇവിടെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആ അടിയും കുഴപ്പമൊക്കെ ആയിട്ട് ചെത്തി നടക്കുന്ന തലതിരിഞ്ഞൊരുത്തനില്ലേ, ആ വീടും അവന്റെ പെങ്ങളാ. ഇവനൊക്കെ സൂട്ടും കോട്ടും സ്പ്രേയും പൂശി ചെത്തി നടക്കണമെങ്കിലേ പെങ്ങൾ അവിടെ ഓവർ ടൈം ചെയ്യേണ്ടി വരും. പെറ്റതൊണ്ണാണെങ്കിൽ പെറാത്തത് എത്ര കാണും. നമുക്ക് വേറെ പഠിക്കാം. അവൾ എവിടെയാ ഉള്ളത്? ആ കുഞ്ഞിന്റെ അച്ഛൻ ആരാ? ഈ പത്രത്തിൽ കണ്ടതല്ലാതെ ആരെങ്കിലും വിളിക്കോ പറയോ ഉണ്ടായോ അമ്പികെ? തന്റെ ആരാന്നൊക്കെ അറിഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ ചേച്ചി? പോകാനുള്ള മാനം പോയില്ലേ? പിന്നെ വിവരം വല്ലതും കിട്ടിയോ ഹരിദാസെ? എന്ത് വിവരമാ പറയണ്ടേ? വൈക്കത്തുനിന്ന് എന്റെ കുഞ്ഞമ്മ വിളിച്ചിരുന്നു. അവിടൊക്കെ ആരാണ്ടൊക്കെ വിളിച്ചു ചോദിച്ചെന്ന്. കാലത്ത് മുതൽ ഇത് തന്നെയാ കേൾക്കുന്നത്. ഇപ്പൊ വീട്ടിൽ കയറി വന്നപ്പോ അതിലും വലിയ സമ്മേളനം. ഷോർട്ടേജ് അടിച്ചിരിക്കല്ലേ കുടുംബത്തിന്.
പുറത്തുനിന്ന് ഇറങ്ങിപ്പാൻ പറഞ്ഞേ. ചെല്. നാട്ടു നടപ്പില്ലാത്ത വിശേഷങ്ങൾ കേൾക്കുമ്പോ ആൾക്കാർ ചോദിച്ചു അന്വേഷിച്ചെന്ന് ഒക്കെ വരും. അവരെ പറഞ്ഞിട്ടെന്താ? ഈ പറഞ്ഞതൊക്കെ എനിക്കും അറിയാൻ തമ്പിയെ. വേറെ പുതുതായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? എന്തൊരു കുടിയാണ്, വിഷമമുണ്ട് അത് ഞങ്ങൾക്കറിയാം. എന്നാൽ ഇത്രയും എപ്രാളം വേണോ? നിനക്കൊന്നും അറിയാൻ പാടില്ലടാ എന്റെ നെഞ്ചെരിവ്. ഓരോ തവണ കുവൈറ്റിൽ നിന്ന് വരുമ്പോഴും ആർഭാടായിട്ട് എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കാറുള്ളതായിരുന്നു. ഇനി മുഖത്ത് നോക്കാൻ പോലും പറ്റും തോന്നുന്നു. ഇസയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഇവന്റെ മനസ്സിടിഞ്ഞതാ. ഇപ്പോഴത് കൂരന്മേ കൂരുവെന്ന പോലെ ഒരു തന്തയില്ലാത്ത ആ കായൽക്കരയിലെ തറവാട്ടിൽ നിന്ന് മദ്യപിച്ച് മദ്യപിച്ച് സത്യത്തിൽ എനിക്ക് ബോറടിച്ചു. അതുകൊണ്ടാണ് നീ വിളിച്ചപ്പോ ചാടിക്കറി ഞാനിങ്ങനെ പോകുന്നത്. എടാ, ഒരു അന്തം വിട്ട കുടിയായത്. ശരിയാ. അല്ല, ആ കക്ഷി അതിനൊക്കെ അറിയോ? ഇല്ല. കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഒരു വാർത്ത വന്നില്ലേ, തീയിൽ നിന്ന് അമ്മയെ കുഞ്ഞു അടിക്കുറിപ്പടെ, ആ കക്ഷിയിൽ ആങ്ങളയാ. അത് ശരി, എന്നാ പിന്നെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതെ, കല്യാണം കഴിക്കാതെ അമ്മയായ ഒരു തീയുടെ ആങ്ങളയെ പരിചയപ്പെടാൻ എനിക്കൊരു പ്രത്യേക സുഖമാണ്. വൈറ്റിലെ നേഴ്സ് അവള് മിക്കവാറും അവിടെ നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും. അപ്പൊ പിന്നെന്താ പ്രയാസം? ചത്താലും നമ്മുടെ ഒന്നും പണം പത്രത്തിൽ അടിച്ചു വരികയല്ല. ഇതിനൊക്കെ ഒരു ഭാഗ്യം വേണം അളിയാ. അതേതായാലും കൊള്ളാം, കുവൈറ്റ് വെച്ച് തന്നെ വൈറ്റിലായല്ലോ. പട്ടി കൊള്ളാം. നല്ല ധൈര്യം, നല്ല തന്നെയാണ്. ആടുകളാ എങ്ങനെ വേണം. പക്ഷേ ഇത് ഞങ്ങളോടല്ല കാണിക്കേണ്ടത്. വാർത്തയുണ്ടാക്കിയ നിന്റെ പെങ്ങളില്ല അവിഹിത സന്തതിയായിട്ട് വന്നത്, അവരോട് പോയി ചോദിക്കും. എല്ലാരും വാതിൽ തുറന്നിട്ടിട്ട് മോനിരുന്ന് കേട്ടോ. അല്ല, ഇതാരൊക്കെയാ? ചിന്നു, സീതാന്റെ മോള് വലിയ കുട്ടിയായല്ലോ. വാ, കണ്ടോ ഈ ബേബിയെ. അപ്പു അങ്ങോട്ട് നോക്കിയേ ചിന്നുനെ, ഇങ്ങ് അടുത്തു വാ. ആന്റിയോട് പിണക്കാ. ഇപ്പൊ മനസ്സിലായി, വീഡിയോ ഗെയിമും മിക്കി മൗസും കൊണ്ടുവരാത്തോണ്ടല്ലേ എല്ലാം വാങ്ങി വെച്ചതാ മക്കളെ. ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല യുദ്ധത്തിനിടയില്. ഒക്കെ വലിച്ചെറിഞ്ഞു പോന്നപ്പോഴും ഇത് ബാക്കിയായി അല്ലേ. ഹരിയേട്ടാ, ഏതായി കുട്ടി? അതൊക്കെ ഒരുപാട് പറയാനുണ്ട് ചേട്ടാ. ഒരു യുദ്ധത്തിന്റെ കഥ പോലെ തന്നെ. എല്ലാവർക്കും കൂടി ഇപ്രാവശ്യം ഞാൻ കൊണ്ടുവന്ന സമ്മാനാണെന്ന് വിചാരിച്ചാ മതി. ബോംബെ വരെ ഫ്ലൈറ്റ് കിട്ടിയുള്ളൂ, പിന്നെ സ്പെഷ്യൽ ട്രെയിൻ. അതാ ആരെയും വരുന്ന വിവരം അറിയിക്കാൻ പറ്റാഞ്ഞത്. അമ്പിയർത്തി, എനിക്ക് കുളിച്ചു മാറാൻ ഒരു സാരി വേണം. നല്ല സാരി.
രാജി, ഞാൻ വിചാരിച്ചു നീ ഇപ്പോ അമ്പികേടത്തേക്കാളും തടിച്ചിട്ടുണ്ടാവുന്ന. ശരി, ഞാൻ കുളിക്കാൻ പോവാ. നീ ഇവനൊന്ന് അകത്തുണ്ടേക്കടുത്ത്, എനിക്ക് പണിയുണ്ട് അടുക്കളയില്. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? മുന്നോ എഴുന്നേക്ക്, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരെ മതി. കൊള്ളാത്ത ബന്ധത്തിന്റെ ബാക്കിയൊക്കെ ഇങ്ങോട്ട് എന്തിനാ എഴുന്നള്ളിച്ചത്? 100 കൊള്ളി വെച്ച് നാട്ടുകാര് ചോദിക്കുന്നതിനൊക്കെ നമ്മൾ എന്തോ സമാധാനം പറയും? ചത്ത് ജീവിച്ച് വീട്ടിൽ കയറി വരുമ്പോ എങ്ങനെ ഇറങ്ങിപ്പോ പറയുന്നേ? കൂടപ്പുറപ്പായി പോയില്ലേ? പറയണം, നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ പറയാം. മരുഭൂമിയെ പണിയെടുത്ത് അവൾ ഉണ്ടാക്കിയതാ ഈ വീടും സ്ഥലവും നമ്മുടെ ഇന്നത്തെ നിലയും വിലയും ഒക്കെ. ഓ, നിലയും വിലയും കൂട്ടാനായിട്ട് ഒരെണ്ണത്തിനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് പതുക്കെ പറ. എന്തോ തന്നെ പതുക്കെ പറയുന്നത്? ഞാൻ എന്റെ സ്വന്തം വീട്ടിൽ കിടന്ന പറയുന്നത്, അതിനാരും പേടിക്കണ ഒരു കാര്യമില്ല. പൊട്ടിയതിനും പഴിച്ചതിനെയൊക്കെ ഈ വീട്ടിൽ വെച്ചോണ്ടിരിക്കാൻ ഞാൻ സമ്മതിക്കല്ല. ചേച്ചി കാത്തിരിക്കുന്നു. എന്തിനു വരണം? പുറത്തിറങ്ങി നടക്കാൻ പറ്റണ്ടാക്കിയില്ലേ? ഓ, തീയിൽ നിന്ന് ഒരു അമ്മയും കുഞ്ഞു എന്ന വാർത്ത പത്രത്തിൽ വന്നപ്പോൾ ചേച്ചി എല്ലാവർക്കും അന്യായി തീർന്നു അല്ലേ? യുദ്ധം കഴിഞ്ഞ ചേച്ചിക്ക് വേണേ മടങ്ങിപ്പോവാം, പക്ഷെ ഞങ്ങൾക്കിവിടെ കഴിഞ്ഞേ പറ്റൂ. ഏതേ കുട്ടി, ആരാ എന്റെ അച്ഛൻ? നാട്ടുകാരുടെ കുത്തി കുത്തിയുള്ള ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും സമാധാനം പറയണ്ടേ? അനിയ, ചേച്ചി ഒരു നേഴ്സാണ്, ഒരുപാട് മനുഷ്യത്വം വേണ്ട ജോലിയാ. നോക്കേ, പാവ ഈ കുഞ്ഞ്, ഒരു തീപ്പൊരി വീണാൽ കരിയാനേ ഉള്ളൂ. അതിനെയും കൊണ്ട് ഈ യുദ്ധത്തിനിടയിൽ കൂടി ഒരു അമ്മ വന്നപ്പോൾ ഞാൻ മതി. അമ്മയാവാനും കുഞ്ഞുണ്ടാവാനും മാന്യമായി വഴിയുണ്ടായിരുന്നില്ലേ? ഈ നാണക്കേട് കൊണ്ട് നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊക്കെ കുറച്ച് മാനം ഉണ്ടെന്ന് ഓർക്കണായിരുന്നു. അന്യ, ഞാൻ പറയുന്ന നീ ആദ്യം ഒന്ന് മനസ്സിലായി? നന്നായി മനസ്സിലായി. വേണം, ഞാനൊന്ന് പറഞ്ഞോട്ടെ. വഴി കിടന്ന് കിട്ടിയെന്നായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് ഏൽപ്പിച്ചു എന്നായിരിക്കും, അതും അല്ലെങ്കിൽ ആശുപത്രിയിൽ ഉപേക്ഷിച്ച് പോയ അവിഹിത സന്തതി എന്നായിരിക്കും. പറയാനൊരു യുദ്ധത്തിന്റെ പിന്നില് ആരെങ്കിലും പറയുന്നത് വിശ്വസിക്കുന്നതിനേക്കാൾ നിനക്ക് സ്വന്തം ചേച്ചി വിശ്വസിക്കാമായിരുന്നു. പത്രക്കാരോട് പറഞ്ഞ് ഈ നാട്ടുകാരെ അറിയിക്കുന്നതിന് മുമ്പ്
കവലെ അന്റെ പത്രക്കാരി വിളിച്ചു പറഞ്ഞ കഥ കേട്ട് താണം കെട്ട് മുമ്പ് ഞാൻ ആരോടൊന്നും പറഞ്ഞില്ല. സത്യത്തിൽ ആ കുഞ്ഞ് യുദ്ധത്തിന്റെ ഇടയിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ കൊണ്ടുപോയി അനാഥാലയത്തിലാക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുവച്ചെന്നും കൊന്നു കളയണം പിഴച്ച ചെത്തൂനെ. അതെടാ, അതെന്റെ കുഞ്ഞാണ്, എന്റെ സ്വന്തം കുഞ്ഞ്. അതിനും കൂടി ഞാൻ എന്റെ വീട്ടിലേക്കാണ് വന്നത്. ഇഷ്ടം പോലെ ഞാൻ ജീവിക്കും, ആർക്കതിൽ ചോദിക്കാൻ കാര്യം. സാധാരണ ഗൾഫിൽ നിന്ന് വരുമ്പോ എല്ലാരും പെട്ടിയാ കൊണ്ടുവരാ, ഇതിപ്പോ ഒരു കുട്ടിയാ. പെട്ടി തന്നെ കൊണ്ടുവരാൻ പറ്റാത്ത യുദ്ധത്തിനിടയ്ക്ക് അവരൊരു കുട്ടിയെ കൊണ്ടുവന്നില്ലേ, രാജിയുടെ ചേച്ചി മിടുക്കിയ. അതും കുട്ടി നല്ല കുട്ടി, നാടനല്ല ഫോറിൻ. അങ്ങനെ വരുമ്പോ അതിവിടെ ചെയ്യാൻ പറ്റുമോ? അതോ ഒന്നും ചെയ്യാനില്ല, നമുക്കിനി ആ കല്യാണം വേണ്ട അത്ര തന്നെ. ആ കാര്യമല്ല മാവാ, ആ കുഞ്ഞിന്റെ ജനനം ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ അതോ അവിടെ തന്നെ ചെയ്യണോ എന്ന് ആലോചിക്കുക. ഒരു പ്രശ്നം തന്നെയാണ്. ഒരു പ്രശ്നവുമില്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയണ്ട. ഈ ബന്ധം നമുക്കിനി വേണ്ട, അതായത് ഈ ബന്ധം നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് വിലങ്ങാവണ്ട. ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കാം. ആണോ? ഇക്കാര്യം ഞാൻ അങ്ങോട്ട് എങ്ങനെ പറയണമെന്ന് ആലോചിച്ചിരിക്കുക, ഇങ്ങോട്ട് പറഞ്ഞത് നന്നായി. എന്ത്? ഈ ബന്ധം അങ്ങ് അവസാനിപ്പിച്ചേക്കാമെന്ന്. അപ്പോൾ മാരത്തിന്റെ കുവൈറ്റ് ജീവിതത്തിന് പിന്നിൽ നിഗൂഢമായ ഭാവസുരമിലമായ ഒരു കഥ ഒളിഞ്ഞു കിടക്കുന്നുണ്ടല്ലേ. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ആദ്യ കൂടിക്കാഴ്ച? എനിക്ക് എണീറ്റ് ചെയ്യുന്ന എഴുതുന്ന എനിക്ക് സൗകര്യം. അതെ, പുറത്ത്. ആ അത് ശരിയാ, പുറത്തുനിന്നാകുമ്പോ ഈ ഫ്ലാഷ് വിട്ട് വെളിയിൽ പോകാനാ ഞാൻ പറഞ്ഞത്. കഴുകുമാര്യ, മരുഭൂമിയിൽ നിന്ന് ജീവനും പറിച്ചുകൊണ്ട് വന്നവരുടെ കണ്ണീർക്കഥ നിങ്ങൾക്ക് കേൾക്കണോ അല്ലേ? എന്തിനാ എല്ലാവർക്കും വായിച്ചു സൂക്ഷിക്കാനോ? ഒരു പടം പ്രസിദ്ധീകരിച്ചു വന്നുകൊണ്ട് തന്നെ തൃപ്തിയായി. ജീവിതകാലം മുഴുവൻ വേണ്ടത്ര കിട്ടി, അതാണ് വഴി. പ്ലീസ് ഗെറ്റ് ഔട്ട്. നിങ്ങളുടെ കണ്ണിലെല്ലാം ഒരു വാർത്തയാണ്. മരണവും ദുരന്തവും ഒക്കെ നിങ്ങൾക്കൊരു സെൻസേഷണൽ സ്റ്റോറിയാണ്. അതിനിരയാകാൻ ഈ സീതയെ കിട്ടില്ല. കാലക്കേട് പെയ്യുന്ന മഴയ്ക്ക് കാറൊന്നും ഉണ്ടാവണമെന്നും ഇല്ല ഹരിദാസ. അകത്തേക്ക് ഇരിക്കാനൊന്നും തീരെ സമയമില്ല, ഓട്ടോ കിടക്കുന്നു. ഒരു സത്യാവസ്ഥ തന്നെ അറിയിച്ചിട്ട് ഉടനെ തിരികെ പോകാനാ വന്നത്. എന്താ കാര്യം? എന്താ കാര്യം ചോദിച്ചാ പഴുക്കാൻ വെച്ച് പുഴുത്തു പറഞ്ഞാ മതിയല്ലോ. മനസ്സിലായില്ല, എന്താ പറ്റിയത്? പറ്റിയെടുത്തോളം പറ്റി, ഇനിയും പറ്റിക്കണ്ട. ഇവിടുത്തെ കുട്ടിയായിട്ടുള്ള കല്യാണ കാര്യം ഞങ്ങൾ അങ്ങോട്ട് വേണ്ടാന്ന് വെച്ചു. അതെന്താ? ഇപ്പോഴത്തെ അവസ്ഥയിൽ നേരത്തെ പറഞ്ഞുറപ്പിച്ച സ്വർണം, പണം, വിസ ഇതൊന്നും ഒപ്പിക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല. എന്നാരാ പറഞ്ഞത്? ഇതൊക്കെ ആരെങ്കിലും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അതോ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇനിയും പത്രത്തിൽ നിന്ന് തന്നെ വായിച്ചറിയണോ? നടക്കില്ല, നടക്കില്ലെന്ന് ഉറപ്പാ. എന്ന് നിങ്ങൾ മാത്രം അങ്ങോട്ട് ഉറപ്പിച്ചാ മതിയോ? പെൺകുട്ടി ഞങ്ങളുടേതല്ലേ, അതിന് ചങ്കോ കണ്ണോ പറിച്ചു കൊടുത്തിട്ടായാലും പറഞ്ഞ വാക്ക് തെറ്റിക്കാതെ ഇറക്കി വിടാൻ ഞങ്ങളെ കൊണ്ട് പറ്റും. ഓ, അതുള്ളതാ, എല്ലാം ഉണ്ടാക്കി തരാൻ കുട്ടിക്ക് പറ്റും. അതിനുള്ള മനോബലവും ദേഹബലവും ഒക്കെ ഉണ്ടല്ലോ. ഈ കുടുംബത്തിനുണ്ടായിട്ടുള്ള ദുഷ്പേരോ, ഇവിടത്തേക്കൊരു ബന്ധം വെക്കാൻ നിശ്ചയിച്ചുകൊണ്ട് മാത്രം ഞങ്ങൾക്കുണ്ടായിട്ടുള്ള അപമാനം എത്രയാണെന്നറിയോ? അത് തീർക്കാൻ കുട്ടി എന്താ ചെയ്യ? മാച്ചാൽ മായെന്നൊക്കറിയാ ഇവിടെ പറ്റിയത്. അതിപ്പോ മറ്റൊന്നും തോന്നണ്ട, കാര്യത്തിൽ വലിയ കാര്യം അവനവന്റെ കാര്യം തന്നെയാ, അതിവിടെ തീർന്നു. ഞാൻ ഇറങ്ങാം. അങ്ങനെ അർത്ഥം മുറിച്ചു പോവല്ലേ? പാവ ആ കുട്ടി ആശിച്ചു പോയി, ഞങ്ങളൊക്കെ മനസ്സിൽ ഉറപ്പിച്ചു പോയി. അമ്മാവ ഒന്ന് നിൽക്കൂ, ദയവ് ചെയ്ത് ഞാൻ പറയുന്നു ഒന്ന്. കേട്ടല്ലോ പറഞ്ഞത്, വായിച്ചാലും മായാത്ത കറയാണ് ഈ കുടുംബത്തിന്റെ പുറത്ത് വീണിരിക്കുന്നതെന്ന്. ഇനി കരഞ്ഞു വിളിക്കാനും കാല് പിടിക്കാനും നടന്നാ ഈ ലോകത്തുള്ള ആൾക്കാരുടെ മുഴുവൻ കാല് പിടിക്കേണ്ടി വരും. അത് പറ്റുന്നതിനെ കൊണ്ട് തീർക്കാനും നീ വിചാരിച്ചാ കഴിയും. ഞങ്ങളൊക്കെ ഉറങ്ങി കിടക്കുമ്പോ ഈ വീട് ഞങ്ങൾ തീരട്ടെ, എരിഞ്ഞു തീരട്ടെ. എന്നിട്ട് നേരത്തെ ചവിട്ടി സന്തോഷമായിട്ട് ജീവിക്ക്, നീ എന്നില്ല കുഞ്ഞും.
എന്താ നിശ്ചയിച്ച കല്യാണം നടക്കില്ല എന്ന് വീട്ടിലൊന്ന് വീമ്പിളക്കിന്ന് കേട്ടു. ഇളക്കിയ ശരിയാ, പക്ഷെ അത് വീമ്പല്ല. പിന്നെ എന്റെ കൊക്കില് ജീവനോടത്തോളം കാലം അത് നടക്കില്ല, അത്രേ ഉള്ളൂ. കാരണം കാരണം തന്നെ അറിഞ്ഞൂടെ. നാട് മുഴുവൻ നാറ്റിച്ചൊരു വീട്ടിൽ നിന്നുള്ള ബന്ധം ഞങ്ങക്ക് വേണ്ട. പിഴച്ച് വെച്ച സന്തതിയും ചുമന്നുകൊണ്ട് വന്ന ചേച്ചിയുടെ അനിയത്തിക്ക് ശിങ്കിടി പാടാൻ ഒരനിയൻ വന്നിരിക്കുന്നു. നാട്ടിൽ വേറെ പെണ്ണുങ്ങളുണ്ടല്ലോ, അതും നിന്റെ പെങ്ങളെക്കാൾ സുന്ദരിമാര്. അതിലൊരെണ്ണത്തിന് എന്റെ അനന്തരവന് വേണ്ടി തപ്പിയെടുക്കാൻ എനിക്ക് വലിയ പ്രയാസമൊന്നുമില്ല. അതേ, കല്യാണം നിശ്ചയിച്ചത് മോഹനചന്ദ്രനാ, നിങ്ങൾക്കല്ല. അയ്യോ, അങ്ങനെയോട്ട് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ സ്വപ്നവിലാസം തൊട്ട് വേണ്ടതാനും. അയ്യോ, അങ്ങനെ പറയല്ലേ, വീട്ടിലേക്ക് വരണം. പ്രായമായ ഒരു അമ്മമ്മ ഉണ്ട്, തരാം. ദേ തോന്നിവാസം പറഞ്ഞോണ്ടല്ലോ, തന്റെ പ്രായമൊന്നും ഞാൻ നോക്കില്ല. വേണ്ട, അതിനും പറയണ്ട. കല്യാണം വേണ്ടെങ്കിൽ വേണ്ട, തീർന്നില്ലേ. വെറുതെ എന്തിനാ ഇവിടെ ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നത്? അങ്ങനെ അങ്ങോട്ട് തീരുന്നില്ല. വിസ കിട്ടില്ല എന്ന് കണ്ടപ്പോ ഉറപ്പിച്ച കല്യാണത്തിന് ഒരു വൃത്തിയുടെ പരട്ടാമ്മാവന്റെ വാക്ക് കേട്ട് പിന്മാറുന്ന താനൊക്കെ ഒരാളാണോ? പറയാനല്ല, കാണിക്കാനും പുല്ലും ചെയ്യില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ പെങ്ങളുടെ കല്യാണം എങ്ങാനും മുടങ്ങിയ ഇവിടെ നിപ്പണ്ടല്ലോ ഒരെണ്ണം, അതിവിടെ തന്നെ ഉണ്ടാവും. എന്തേ ആന്റി, അപ്പൂനെ കാണുന്നില്ല. നിങ്ങളുടെ കൂടെ കളിക്കല്ലായിരുന്നു അവൻ? ഞങ്ങളവിടെ ഇരുത്തിയിട്ട് സെറ്റ് കളിക്കാൻ പോയി, തിരിച്ചു വന്ന് നോക്കിയപ്പോ കാണുന്നില്ല. മോനെ, മോനെ, മോനെന്താ ചേട്ടത്തെ കണ്ടായിരുന്നോ? മോനോ, എന്നെ ഏൽപ്പിച്ചിട്ടാണോ നേരായിട്ട് കയറിയത്? ഇവിടെ നൂറ് വട്ടം പണി കിടക്കുമ്പോഴാ കണ്ടവരുടെ കുഞ്ഞിനെ നോക്കുന്നത്. രാജി, മോനെന്തേ? ഓ, ഞാൻ കണ്ടില്ല. എവിടെയാ നിങ്ങൾ കളിച്ചോണ്ടിരുന്നത്? ഇവിടെ. ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെ മക്കളെ അങ്ങനെ ആരും ഇപ്പൊ ശാസിക്കണ്ട. ഇവിടെ വാടി, നിങ്ങളോട് ആര് പറഞ്ഞ അസത്തിനെ എടുക്കാൻ? പറഞ്ഞ കേക്കാലത്തിന് ഒന്നിനും വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ഒന്നും അളി ഞാൻ രണ്ടിനെയും കൊച്ചെടുത്ത് തോന്നിക്കൊണ്ടിരിക്കുന്നു. ഇനിയൊന്നും അങ്ങനെ എന്നോട് എന്തെങ്കിലും അനിഷ്ടം ഉണ്ടെങ്കിൽ അതെന്തിനായി കുട്ടികളോട് കാണിക്കുന്നത്? തല്ലുടി, നീ ആരാ ചോദിക്കാൻ? ഇത് എന്റെ കുട്ടികളാ, എന്റെ ഭർത്താവിന്റെ കുട്ടികളാ. പിഴച്ചു വെച്ച വകയൊന്നും അല്ല. ഇവരെ ഞാൻ തല്ലുകയോ കൊല്ലുകയോ എന്ത് വേണേ ചെയ്യും. കുട്ടികളല്ലേ, ഇങ്ങനെ തല്ലണോ? കളങ്കമില്ലാതെ വല്ലതും ചെയ്തു പോയെന്ന് വെച്ച്. ഓഹോ, അതായത് ഞങ്ങളൊക്കെ കളങ്കമുള്ളവരാന്ന്. എന്നാലും അഴിഞ്ഞാടി ഒന്നും കെട്ടിച്ചൊന്നും കൊണ്ടുവന്നിട്ടില്ല വളർത്താൻ. വളർത്തും, അതിനുവേണ്ടി തന്നെയാ കൊണ്ടുവന്നത്. എന്റെ അധ്വാനവും കൂടി കൊണ്ടാ ഈ വീട് സമ്പത്തും ഒക്കെ ഉണ്ടായത്. മറക്കണ്ട, ഞാനും കൈയും വിശിക്കൊണ്ട് വലിഞ്ഞു കയറി വന്നൊന്നുമല്ല. കൈ നിറയെ പൊന്നും പണവും ഷെയറും തന്നാ എന്റെ അച്ഛൻ എന്നെ ഇങ്ങോട്ട് വിട്ടത്. അറിയാം, സ്വത്ത് വേണ്ടത്ര ഇല്ലെന്ന് പറഞ്ഞ് ആദ്യം കല്യാണം മുടങ്ങിയതും എന്റെ സമ്പാദ്യം മുഴുവൻ ചേട്ടന്റെ പേരിൽ എഴുതി വെച്ചപ്പോ കല്യാണം നടന്നതും ഒക്കെ. നീ ഒരുപാട് സമ്പാദിച്ചു തന്നു, സമ്മതിച്ചു. പക്ഷെ അതിന്റെയൊക്കെ കണക്ക് പറഞ്ഞ് തന്തയില്ലാത്ത ഒരു കൊച്ചിനെ ഇവിടെ വളർത്താൻ വയ്യ. പെര നിറഞ്ഞു നിൽക്കുന്ന ചൊവ്വാദോഷക്കാരി ഒരു പെണ്ണുണ്ട്, വിറ്റോ പെറുക്കി അതിനെ ഇറക്കി വിടാന്ന് വെച്ചതാ. അതും മുടക്കി. എന്നിട്ടിപ്പോ സ്വത്തിന്റെ കണക്കും പറഞ്ഞ് അവകാശം സ്ഥാപിക്കുന്നു. നല്ല കുടുംബ സ്നേഹം. രാജമോളെ, ഞാൻ എല്ലാം നശിപ്പിക്കാനുള്ള ചേച്ചിയുടെ വരവ് എന്റെ ആരുടെയും കയ്യിൽ ഏൽപ്പിച്ചിട്ട് മതിയായിരുന്നല്ലോ. എന്നിട്ട് മതിയായിരുന്നു അവകാശം പറച്ചില്. ചേച്ചിയെ വിശ്വസിക്കുമോളെ, ഒരു അവകാശവും വേണ്ട. ഞാൻ മൂലം നിങ്ങൾക്കുണ്ടായ കല്യാണം മുടക്കി. ഇനി ഇതിനെ കൊണ്ട് ഇവിടെ ജീവിച്ച ഒരുപാട് ആൾക്കാർ വരും എന്നെ കെട്ടിക്കൊണ്ട് പോവാൻ. സത്യമായില്ലേ? ഇനി ചെയ്യാവുന്ന എന്താന്ന് വെച്ചാൽ ചെയ്യും. രാജി,
എങ്ങോട്ടാണാവോ? പെട്ടിയും കുട്ടിയും ഒക്കെ ആയിട്ട് ഈ സമയത്ത് രാത്രിയെ യാത്രയ്ക്ക് പറ്റിയത്. പകലാവുമ്പോ പലരും അറിയില്ലേ. ഇനിയിപ്പോ എന്തൊക്കെ വരുത്തി തീർക്കാനാ? ആരെ കണ്ടിട്ട് അന്നത്തെ പാതിരിക്ക് പരിപാടിയിലേക്ക്? 10-12 വർഷം മുമ്പ് ആരെ കണ്ടിട്ടായിരുന്നു ഞാനൊരു മരുഭൂമിയിൽ ചെന്നിറങ്ങിയത്? ജീവിക്കാനായിരുന്നില്ല, ജീവിപ്പിക്കാനായിരുന്നു. അറിയാലോ ഏട്ടന്, ഇത്തിരി പോന്ന ഈ കുഞ്ഞു വയറല്ലേ ഇനി നികത്തേണ്ടതുള്ളൂ. തോൽക്കില്ലെന്ന വിശ്വാസമുണ്ട്. നീ തോൽക്കില്ല, തോൽക്കുന്നത് ബാക്കിയുള്ളവരാ. കേൾപ്പിക്കാൻ പാടില്ലാത്ത മുഴുവൻ കേൾപ്പിച്ചു. ഇനിയിപ്പോ കൂടപ്പറപ്പിനെ തല്ലിയിറക്കിയെന്നുള്ള പേര് വിഷം കൂടി കേൾപ്പിക്കണോ? എല്ലാം കൂടെ എവിടെയെങ്കിലും കൂടി ഒന്ന് കെട്ടി ഒതുക്കാൻ പെടാപ്പാട് പെടുക. അതിനിടയ്ക്ക് പിന്നെയും പിന്നെയും വന്ന് ഉപദ്രവിക്കാതിരുന്നാ മതി. ഇനിയെങ്കിലും അറങ്ങി ഒതുങ്ങി ഇവിടെ ജീവിക്കാൻ നോക്കും. ഇല്ല, അടങ്ങാനും ഒതുങ്ങാനും സമയമായില്ല സീതയ്ക്ക്. നിന്റെ വിഷാദരോഗം ഇതുവരെ മാറിയില്ലേ? എടാ, പെങ്ങൾ ഒരു കൈക്കുഞ്ഞായിട്ടല്ലേ വന്നത്, അല്ലാതെ കാമുകനായിട്ടൊന്നും അല്ലല്ലോ. അതോർത്ത് സമാധാനിക്ക്. കാമുകനായിരുന്നു, ഈ ഭേദമായിരുന്നു. എന്റെ വിഷമം നിനക്ക് മനസ്സിലാവില്ല. നീ അങ്ങൊന്നും പറയരുത്, നിന്റെ ഏത് പ്രശ്നത്തിലും ഞങ്ങൾ ഒപ്പുണ്ടാവും. അതുകൊണ്ടല്ലേ ഇത്രയും വില കൊടുത്തത് വാങ്ങിയത്. എടാ, ഇത് അടിച്ചു കഴിയുമ്പോ നിന്റെ എല്ലാ വിഷമവും പമ്പ കടക്കും. പമ്പ കടന്നില്ലേലും എരിമേലി വരെയെങ്കിലും ചെല്ലും. ഏ, അടിച്ചു കയറി വാൾ വെച്ച് ചെല്ലി. എടാ, ഐറ്റംസ് എല്ലാം ഉണ്ടാ നോക്കിയടാ. വേഗം തുടങ്ങണം, തുടങ്ങല് തുടങ്ങാം. മെറ്റീരിയൽസ് എല്ലാം ഉണ്ടാന്ന് നോക്ക്, എങ്കിലെ പരിപാടി സുഖമുള്ളൂ. വെട്ടിമിടിക്ക് പിടിച്ചു. ആരാ ഈ വാൽ പറഞ്ഞ? ഞാനാ. നീയോ? നീ എന്തിനീ വാൽ പറഞ്ഞ? ഈ വാതിൽ ഞാൻ തുറന്നില്ലല്ലോ. പിന്നെ നീ ഇപ്പൊ തുറന്നു എന്ന് പറഞ്ഞു? തുറന്നെന്ന് പറഞ്ഞല്ലോ, പക്ഷെ തുറന്നില്ലല്ലോ. പിന്നെ ആരെയും വാല് പറഞ്ഞേ? ഇതാരും തുറന്നത്? ആ, അതുകൊള്ളല്ല. എടാ, ഒന്ന് നോക്കിയടാ, അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. നോക്ക് നോക്ക് നോക്ക്. അത് കൊള്ളാം. ഞാനാ. വേണോ? എനിക്കിവിടെ വരേണ്ടി വന്നു. വേറെ എവിടെ പോവാനാ? കാട് കയറി കിടക്കായിരുന്നു ഇവിടെ മുഴുവനും. വിശന്ന് കരഞ്ഞവൻ ഉറങ്ങിപ്പോയി. ആ, ഒരു തൊട്ടില് കെട്ടണമെന്നുണ്ടായിരുന്നു. പഴയ കൊളുത്ത് ഇളകിപ്പോയിരിക്കുന്നു മച്ചിന്ന്. നീ ഒരു തൊട്ടില് കെട്ടിത്തരുമോ? നാളെ കെട്ടിത്തരാം, പക്ഷെ അതിൽ കെട്ടിത്തൂങ്ങി ചാകാവോ? വേണോ? വേണോ? ചേച്ചിക്ക് അവളെ മനസ്സിലായോ? ഇല്ലോ. അവള് ആ സ്വപ്നവിലാസത്തിലേ അന്ന് പത്രത്തിൽ വായിച്ചില്ലേ, അവളായിരിക്കുന്നേ. അവളാണോ? ഇവളിപ്പോ എവിടാ? കുവൈറ്റിലെ നേഴ്സാന്നാ പറഞ്ഞത്. അറബിക്ക് ഉണ്ടായ കൊച്ചാ, അന്നേം കൊണ്ടാ ഇങ്ങ് പോന്നേക്കുന്നേ. കണ്ടില്ല അവിടെ സീതാകുമാരി. ഡോക്ടറെ ചെന്ന് കണ്ടോളൂ. അതെ, അവന്റെ പെങ്ങള് തന്നെ. വരണ്ടാ. ഇവിടെ പുരുഷത്തുള്ള എത്രയോ ആമ്പിള്ളേർ കിടക്കുന്നു, എന്നിട്ടും ഇവിടെ ഭാര്യ അറബികളുടെ കാൽക്കരി കിടക്കുന്നതാ മനസ്സിലാവുന്നത്. ആ, അത് ശരിയാ. പിന്നല്ലാതെ ഇവിടെ ഒരു നേഴ്സിന് എന്ത് കിട്ടുവിടെ?
അവിടെ ആവുമ്പോ ശമ്പളം മാത്രമല്ല വേറെയും ചില സാധ്യതകളൊക്കെ ഉണ്ടല്ലോ. എന്ത് സാധ്യത? നിനക്കൊന്നും അറിഞ്ഞുകൂടാത്ത പോലെ ഒരു ചുമയുടെയോ തുമ്മലിന്റെയോ പേരിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന അറബി ഒന്ന് തൊട്ട് തലോടിയാൽ ദിനാറുകൾ കിട്ടും പുറം വരുമാനമായിട്ട്. നമുക്കും അങ്ങോട്ട് പോയാലോ? പെണ്ണിങ്ങെ കാണാ അവിടെ സ്കോപ്പ്, പ്രത്യേകിച്ച് നേഴ്സുമാർക്ക്. അടിച്ചത് എന്നെ പറ്റി പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, നേഴ്സുമാരെ ഒന്നടക്കം ആക്ഷേപിച്ചതുകൊണ്ടാ. നിന്നെയൊക്കെ പെറ്റിട്ടപ്പോ ആദ്യം ഏറ്റുവാങ്ങിയത് ഒരു നേഴ്സായിരിക്കും. പ്രസവ വേദനയുടെ അബോധാവസ്ഥയിൽ കിടന്നിരുന്ന നിന്റെ ഒക്കെ അമ്മ പോലും അത് അറിഞ്ഞിരിക്കില്ല. അതോർത്തോ. വരാനായിട്ട് നമ്മളൊരു പ്രത്യേകിച്ച് റോഡ് ഉണ്ടാക്കേണ്ട വരും. ഓ, ആ മെയിൻ റോഡിൽ ഇങ്ങോട്ടേക്കുള്ള വഴിയുണ്ടല്ലോ, അതൊന്നും സീതയോ, ഇയാൾ കുവൈറ്റിൽ നിന്ന് വന്നേ പിന്നെ ഒന്ന് കാണാൻ സാധിച്ചില്ല, ആകെ തിരക്കായി. ഇവിടെ എന്താ നടക്കുന്നേ? ചേട്ടൻ ഹരിദാസേ എന്റെ കയ്യിൽ നിന്ന് കുറെയേറെ കാശ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ, അത് തരാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോ ഈ സ്ഥലം തരാമെന്ന് പറഞ്ഞു വെച്ചിരുന്നു. ഈ കായൽക്കരയിൽ ഒരു ടൂറിസ്റ്റ് കോംപ്ലക്സ് പണിതാൽ വലിയ കുഴപ്പമില്ലാത്ത കച്ചവടം നടക്കുമെന്ന് കരുതി ഞാൻ അങ്ങോട്ട് സമ്മതിച്ചു. ബ്ലൂ പ്രിന്റ് വരെ തയ്യാറായി കഴിഞ്ഞു. അപ്പൊ സർക്കാരിന്റെ പുതിയ ഉത്തരവ്, റീസർവ് വേണമെന്ന്. ആളക്കാരിക്കാൻ പറ്റുമോ? പുതിയ നിയമത്തെ ഒതുക്കാൻ കുറച്ച് കാശ് ചെലവാക്കേണ്ടി വരും. പണി ഇതായി പോയില്ലേ? അത് നിങ്ങൾ മാത്രം തീരുമാനിച്ച പോരല്ലോ. പോരാ, നിങ്ങളും അനിയത്തിയും അനിയനും ചേട്ടനും എല്ലാവരും തീരുമാനിക്കണം. തറവാട് സ്വത്തല്ലേ, മക്കൾക്കെല്ലാം തുല്യ അവകാശമുള്ളതല്ലേ? എന്നാൽ ഇവന്മാർ ഇല്ലാത്ത സമയം ഉണ്ടാക്കി മെനക്കെട്ട് വന്ന സ്ഥിതിക്ക് ഇത് നടന്നു കിട്ടപ്പെടുത്തിയാൽ എന്താണ് തെറ്റ്? ഇതിപ്പോ നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും കൊടുക്കണമെന്ന് തോന്നിയാലും ഇത്ര സെന്റ് ഇത്ര ലിങ്ക്സ് എന്ന് കൃത്യമായിട്ട് പറയാമല്ലോ. അത് നല്ലതാ. ഇവിടെ 10-12 നിലയുള്ള ഫ്ളാറ്റ് പണിതാൽ നല്ല ബിസിനസ് നടക്കും. പക്ഷേ ആ ഏർപ്പാടിൽ ഞാൻ ഒപ്പിടില്ല. എല്ലാരും ഇവിടുന്ന് സ്ഥലം വിട്ടെ. ശരി, ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, ഞാൻ അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ, സോറി. അല്ല, കയ്യിൽ നിന്ന് കാശ് പോയത് കൊണ്ട് ഞാൻ അല്പം തിടുക്കം കാണിച്ചു, ക്ഷമിക്കണം. പോട്ടെ. ഹലോ, ആ കമ്പി കൂടിയൊക്കെ വാങ്ങിട്ട് ഡിക്കിയിലിടെ. കണ്ടവന്റെ വറപ്പിക്കൊരു അളവെടുക്കല്. വണ്ടി എടുക്കണം. ഒരാഴ്ചയും കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്താൽ എനിക്കപ്പോ സാവക. ഹരി, ഒരു വാഹനങ്ങളായ കുറച്ചൊക്കെ വാക്കിന് വില വേണം. താൻ എന്നാ വന്നിട്ടാണ് കാശ് മേടിച്ചത്? ഒരു മിനിറ്റ്, ഞാൻ ശകലം കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. ശ്രീയന്ത, ഞാൻ പറഞ്ഞില്ലേ എന്റെ ഇപ്പോഴത്തെ സാഹചര്യം? കറം വീട്ടുന്ന കാര്യമല്ല. അങ്ങനെ നിർബന്ധിച്ച് എപ്പോഴെങ്കിലും ഈ കാശ് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? ചോദിക്കാൻ ഞാൻ ബന്ധുക്കാരനായതുകൊണ്ടൊന്നുമല്ല, നിങ്ങളുടെ ആ തറവാട് സ്ഥലവും എനിക്ക് തരാമെന്ന് താൻ വാക്ക് പറഞ്ഞിരുന്നു. അത് വിശ്വസിച്ച് അവിടെ പണിയാനുള്ള കെട്ടിടത്തിന്റെ ബ്ലൂ പ്രിന്റ് വരെ എടുത്തു കഴിഞ്ഞു. വേറെ കമ്പനിയോട്ട് ഞാൻ ഒപ്പും വെച്ചു. എന്നിട്ട് ഇപ്പൊ തന്റെ പെങ്ങളവിടെ കയറി താമസിക്കാന്നൊക്കെ വെച്ചാൽ. സീതയ്ക്കൂടെ അവകാശപ്പെട്ട സ്ഥലമല്ലേ അത്? പണം വാങ്ങുമ്പോ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു എന്നല്ലാതെ ഇല്ലാതെയുണ്ടെങ്കിൽ തലേ ദിവസം പറയണമെന്നാ. തിരിച്ചു പിടിക്കാൻ ഉറപ്പില്ലെങ്കിൽ ഞാൻ കാശറിയത്തില്ല. കോട്ടും സ്യൂട്ടും വിട്ട് മാനിനെ നടക്കുന്ന ശ്രീകരനെ തനിക്കറിയാവും. പക്ഷെ ഇതിനകത്തുള്ളത് വേറൊരു മനുഷ്യന്. അങ്ങേരെ എനിക്ക് ഒരു നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. ഞാനൊരു പരത്തയ. അവൾ അവിടെ കയറി താമസമാക്കിയത് എന്നോട് ചോദിച്ചിട്ടല്ല, ഇറക്കി വിടാനുള്ള അറിയാനും എനിക്കില്ല. എന്ന് വെച്ചാൽ എനിക്കിഷ്ടമുള്ള വഴി സ്വീകരിക്കാമെന്ന്. പക്ഷെ അവളെ ഇറക്കി വിടേണ്ട ആവശ്യം തന്റെയാണെന്ന് ഓർത്തോ. മോനെ, ആ ഇത് കണ്ടോ, ഏ കണ്ടോ, ഇതേ കിളിക്കം കണ്ടോ, കിളിക്കം കണ്ടോ. ആ ഇവിടെ നോക്കിയേ, നല്ല മോനല്ലേ. എന്താ? ആ നേരത്തെ സ്ഥലം ഉളപ്പിക്കാൻ വന്നപ്പോഴേ തോന്നിയതാ കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന്. അത്ര അടുപ്പത്തിലല്ലെങ്കിലും ഒഴിവാക്കാനാവാത്തൊരു ബന്ധം നമ്മൾ തമ്മിലുണ്ടല്ലോ. ആ സ്ഥിതിക്ക് ഇവനോട് കണ്ടില്ലെങ്കിൽ അത് മോശമല്ലേ. അഭിനയ് സ്വദേശിയാണെങ്കിലും വിദേശിയാണെങ്കിലും നല്ല ഐശ്വര്യമുള്ള കുഞ്ഞ്. അത് ശത്രുക്കൾ പോലും സമ്മതിക്കും. ആ എന്താ അവന് പേരിട്ടിരിക്കുന്നേ? പറമ്പോനെ, മോന്റെ പേരെന്താ? അപ്പോ അവന് ഉറങ്ങ സമയായി. സോറി, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്നാ പൊന്നുമോൻ പോയി ചോഞ്ചി ഉറങ്ങ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു.
സീത അത് അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. പിന്നെ ഹരിദാസിന്റെ അമ്പികയുടെ മനസ്സിലുള്ളതാ. എന്ത് കാര്യം? ഞാനൊരു വിഭാര്യനാണ്. സ്നേഹലതയുമായിട്ട് ഒന്നര വർഷമേ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. വിധി എന്നൊക്കെ അല്ലാതെ എന്ത് പറയാനാ? ഗ്യാസ് പൊട്ടിത്തെറിച്ച് അവളങ്ങ് മരിച്ചു. നാട്ടുകാരതേപ്പറ്റി ഒരുപാട് അപഖ്യാതികളൊക്കെ പറയുന്നുണ്ട്. അവർക്കെന്താ പറയാൻ പാടില്ലാത്തത്? അതിനുശേഷം പിന്നെ മറ്റൊരു വിവാഹത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേയില്ല. അതിനെനിക്കെന്താ? നേരെത്തി ബാക്കി വല്ലതുണ്ടെങ്കിൽ നാളെ പറയാം. അല്ല, പറഞ്ഞ് തീരാറായില്ലെന്നേ. ഹരിദാസ് സീതയുടെ ആലോചന കൊണ്ടുവന്നപ്പോ ആലോചിച്ചു നോക്കിയപ്പോ കുഴപ്പമൊന്നുമില്ല. കുഞ്ഞാരുടേതാണെങ്കിലും അങ്ങനെ ഞാൻ സഹിച്ചോളാം. അതെന്താണെന്ന് വെച്ചാൽ തുറന്നങ്ങോട്ട് പറഞ്ഞേക്കാ. പെരുമാറ്റത്തിന്റെയും സൗന്ദര്യത്തിന്റെ ഒക്കെ കാര്യത്തിൽ സ്നേഹലത സീതയുടെ നാലയലൊക്കെ തെത്തില്ല. അത്രയധികം ഇഷ്ടമായി പോയെന്നേ കണ്ട നാൾ മുതൽ. എന്ത് വേണമെങ്കിലും ഞാൻ തരാം. സീത ഒരു വാക്ക് പറഞ്ഞാ മതി. നിന്നെ എനിക്കിഷ്ടമാണ്. സീത ചൂടാകാതെ ഹരിക്കുന്നൊന്നും അറിയാത്ത കാര്യമല്ല. ഞാനൊന്ന് പറയട്ടെ. ഞങ്ങളെയൊക്കെ വേണ്ടെന്ന് വെച്ച് ഇറങ്ങി പോയിട്ട് ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നേ? വേണ്ടെന്ന് വെച്ചത് ഞാനല്ല, നിങ്ങളാ. വെറുതെ വന്നല്ല, വരുത്തിയതാ. എന്താ തറവാട്ടിലെ താമസം അടുത്തോ? പൊളിഞ്ഞു വീഴാറായ ഒരു പഴയ കെട്ടിടം, കായലോരത്ത് എത്തിരി പോരം മണ്ണ്, ഓടിക്കളിച്ചു വളർന്ന ആ മുറ്റവും വീടും, ഹൗസിംഗ് എസ്റ്റേറ്റും ടൂറിസ്റ്റ് കോംപ്ലക്സും സ്ഥാപിക്കാൻ ശ്രീകണ്ഠന് കൊടുക്കാമെന്ന് ഹരിയുടെ മാക്ക് കൊടുത്തോ? ഞാൻ പണയപ്പെടുത്തി കാശ് വാങ്ങിയത് ബിസിനസ് നടത്താനാ, എല്ലാവർക്കും വേണ്ടി. എഗ്രിമെന്റ് എഴുതുന്നതിന് മുമ്പ് അറിയിക്കാമായിരുന്നില്ലേ ഞാൻ പണം കൊണ്ടുവരുന്ന? സമാധാനിക്കാതെ രാജുവിടെ കല്യാണത്തിന് വേണ്ടി അത് വിറ്റിരുന്നെങ്കിൽ പോലും ഞാൻ മിണ്ടില്ലായിരുന്നു. അത്യാവശ്യം വന്നപ്പോ സ്വന്തം ചേട്ടൻ കൊണ്ട് പണയം വെച്ചു, അത് ഇത്ര വലിയ കുറ്റമായി പോയോ? മുതലും പലിശയും തിരിച്ചടച്ചില്ലെങ്കിൽ വസ്തു അയാളുടേതാകുമെന്ന് അറിയില്ലായിരുന്നോ? ശ്രീകണ്ഠ ചേട്ടൻ അന്യനൊന്നല്ലോ, നമ്മളെ ഒരുപാട് സഹായിച്ചതല്ലേ. ഞങ്ങൾ മൂന്നുപേർക്ക് സമ്മതമാ, ചേച്ചിയുടെ ഷെയർ ഒക്കെ തന്നേക്കാം. രാജിമോളെ, നമ്മൾ തമ്മിൽ ഭാഗം വെച്ച് പിരിയണമെന്ന, അതിനാണ് ഞാൻ കുവൈറ്റിൽ കിടന്ന് ഇത്രയും കഷ്ടപ്പെട്ട് സമ്പാദിച്ചത്. എടീ, നമ്മളുള്ള ആത്മാർത്ഥം കൊണ്ടാ ശ്രീകണ്ഠൻ സഹായിച്ചു. മിണ്ടരുത്, ഇനി ഈ പേര് പറയരുത്. നിങ്ങളൊക്കെ ചേർന്ന് എനിക്ക് കണ്ടുപിടിച്ച ചെറുക്കം കൊള്ളാം. തറവാടും പറമ്പും അല്ലാതെ എന്റെ എന്റെ ശരീരം കൂടെ അയാൾക്ക് പറയാൻ വെച്ച് കാശ് വാങ്ങിയിട്ടുണ്ടോ? രണ്ട് സഹോദരന്മാരുള്ള എന്റെ ദേഹത്ത് തൊടാൻ അയാൾക്ക് എങ്ങനെ ധൈര്യം വന്നു? നാട്ടിലെത്തിയതിനു ശേഷമായിരിക്കും തോന്നിയത് ശരീരത്തിന് പരിശുദ്ധി വേണോ? എനിക്ക് വെടിയുണ്ടകളെയും ബോംബുകളെയും നേരിടാം, നാട്ടുകാരുടെ പരിഹാസങ്ങൾ സഹിക്കാം, പക്ഷേ കൂടെ പിറന്നവരുടെ നാവിൽ നിന്ന് ഇങ്ങനെ കേൾക്കേണ്ടി വരുന്നത്? ഇതൊക്കെ കൊണ്ട് നിങ്ങൾ ജയിച്ചു എന്ന് കരുതണ്ട, ഞാൻ അവിടെ തന്നെ ജീവിക്കും. എന്റെ സ്വന്തം തറവാട്ടിൽ ആ കുഞ്ഞിനെയും കൊണ്ട് അവസാനം വരെ. ഇവിടെ മുഴുവൻ ഫില്ല് ചെയ്യണം, അറേ അതിന് ഒത്തിരി ചെലവാകും. വേണോ? എന്താ ഇവിടെ? ഒന്ന് കാണാൻ വന്നതാ. ഓ, ഹരിദാസ് എനിക്കൊരാളെ പണത്തിന് അവധി ചോദിക്കാൻ വന്നതായിരിക്കും. അവധി ചോദിക്കാനല്ല ഞാൻ വന്നത്, കണക്ക് വയ്ക്കാനാ. അത് ചേട്ടൻ അറിയാൻ മേലേ, അങ്ങനെയാണല്ലോ കാച്ചു മേടിച്ചത്. ആ കണക്കല്ല, ഇത് വേറെ കണക്കാ. ഏത് കണക്ക്? ഞങ്ങളുടെ തറവാട്ടിൽ വന്ന് വൃത്തികേട് കാണിച്ചതിന്റെ കണക്ക്. എന്റെ ചേട്ടനെ നിങ്ങൾക്ക് വശീകരിക്കാം, പക്ഷെ സീതയടുത്തേക്ക് ഒരനിയനുണ്ട്, ആണത്തുള്ളൊരു അനിയൻ. മനസ്സിലാണോ? പൊട്ടി കഴുവ പോലെ.
പറഞ്ഞോട്ടെ. താൻ ഇങ്ങനൊരു ചുക്ക് പറയാം ഇല്ലേ? പണം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചരിത്രം കാണിക്കുന്നവനാ താൻ. അതിനു വേണ്ടി താൻ തന്റെ ഭാര്യ വരെ കൊല്ലും. ഇനി എന്റെ ചേച്ചിയുടെ അടുത്തോ ഞങ്ങളുടെ തറവാടിന്റെ പരിസരത്തോ തന്നെ കണ്ടുപോയ കൊന്നളിഞ്ഞ മനസ്സിലാടാ പട്ടി. ഞാനിവിടെ താമസിക്കാൻ വന്നൊന്നല്ല, യാത്ര പറയാൻ വന്ന. ഇത്രയും കാലം ഞങ്ങളെ പോറ്റിയില്ലോ. ആ കടപ്പാട് കൊണ്ട് തോന്നിയതാ, ഒന്ന് പറഞ്ഞിട്ട് പോവന്ന്. എവിടേക്ക്? എന്താ അനിയ, എന്താ ഉണ്ടായത്? ഇനി എന്തുണ്ടാവാനാ? ആ വീട് വിട്ട് പോയപ്പോഴെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചതാ. ഞങ്ങളൊക്കെ വെല്ലുവിളിച്ചോണ്ട് ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് താമസിച്ചല്ലേ, എന്നിട്ട് എന്തുണ്ടായി? അയാൾ ഇവിടെ വന്ന് കാണിച്ചേന് ഞാനാണോ കുറ്റക്കാരി? കുറ്റം ആരെങ്കിലും ആയിക്കോട്ടെ, ഞങ്ങളായി പോയില്ലേ. ഉപദ്രവിക്കനെ കണ്ട വേണ്ടെന്ന് വെച്ചാലും കൈ ഉയരും. കൊറേ ഒഴിഞ്ഞു മാറാൻ നോക്കിയതാ. ഇനി ഇതുപോലെ എന്തെങ്കിലും കണ്ട ചിലപ്പോ ഞാൻ ആരെങ്കിലും കൊല്ലേണ്ടി വരും. അതുകൊണ്ടാ ഞാൻ ഇവിടെ വിടുന്നേ. തന്തയിൽ അത്ര കുഞ്ഞുണ്ടല്ലോ, എല്ലാത്തിനും കൂട്ടായിട്ട് വിടാൻ തീരുമാനിച്ച സ്ഥിതിക്ക് എനിക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് പോകും. നാട്ടുകാരും വീട്ടുകാരും ഉള്ളിൽ പുച്ഛം നിറച്ചുകൊണ്ട് ചോദിച്ചപ്പോ ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. മനഃപൂർവ്വം എന്നെ തള്ളി പറയേണ്ടത് അവരുടെയൊക്കെ ആവശ്യമായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കി. ഇപ്പൊ നീയും ശരി, ഞാനെല്ലാം പറയാം. യുദ്ധത്തിനിടയിൽ ഓടി അലഞ്ഞതിനെ പറ്റി. അതിലൊരു നാൾ കത്തുന്ന മണൽക്കാട്ടിൽ നിന്ന് അറിയാതെ എന്റെ മടിയിൽ വീണ ആ കുഞ്ഞിനെ പറ്റി.
കാട്ടിൽ നിന്നും കാട്ടിലൂടെ മനം നൊന്തവൻ നിൻ തേടൽ മാത്രം കനൽ പൂക്കൾ മാറി വാനിലാകെ ഓടും കാത്തരാവോ ഓടി വന്നു കാലമാം വ്യാളിതൻ ആയിരം പത്തികൾ ഊഴിതൻ നേർത്തിത ചീറി നിന്നാടുന്നു മാനിഷാദ പാടുവാനാ ആരിനി ആരിനി അരുതേ അരുതേ തീ മാറി ചൊരിയും നെരിതി പേമാരി കൂരിരു കാട്ടിലോ സൂര്യനെരിയുന്നു താഴെ ഭൂമി തൻ പ്രാണനൊരുകുന്നു പാറുന്നു നീലേ ചെന്തിച്വാലകൾ അരുതേ അരുതേ തീമാരി ചൊരിയും നെരിതി പേമാരി പുതിരും കുരുതി പൂക്കളായി ചിതറും ഇവിടെ ജീവിതം പുതിരും കുരുതി പൂക്കളായി ചിതറും ഇവിടെ ജീവിതം ആശിച്ചതാ ഇപ്പൊ എന്റെ മനസ്സിന്റെ ഭാരം ഒന്ന് കുറഞ്ഞു ഇനി പൊയ്ക്കോളൂ ആരും എന്നെ അന്വേഷിക്കണമെന്നില്ല ഒറ്റപ്പെടാൻ വിധിച്ചിട്ടുണ്ടാവും ഈശ്വരൻ ചേച്ചി കഴിഞ്ഞ 14 വർഷങ്ങളായി വേദനിക്കുന്നവരുടെ മുറിവുകളെ മനസ്സുകൊണ്ട് മരുന്ന് വെച്ചവളാണ് ഞാൻ എനിക്ക് ഉറപ്പുണ്ട് ആരൊക്കെ അവശ്വസിച്ചാലും ഉപേക്ഷിച്ചാലും ഈശ്വരൻ എന്നെ ഉപേക്ഷിക്കില്ല ഞാനും ചേച്ചിയുടെ കൂടെ ഈ ഞാനുണ്ടാവും എന്നുണ്ടാവും വണ്ടിയിലൊരു ലഗേജ് കൊണ്ടുവന്നിട്ടുണ്ട് ലഗേജ് അല്ല അതെന്താ ഫ്രിഡ്ജാണോ ടിവിയാണോ വാഷിംഗ് മെഷീനാണോ ടിവി ആയിട്ടും ഫ്രിഡ്ജായിട്ടും വാഷിംഗ് മെഷീനായിട്ടും വേണമെങ്കിൽ ഒരു ഹീറ്റർ ആയിട്ട് വരെ ഉപയോഗിക്കാം അതെന്ത് സാധനോടാ ഫോറിൻ വൺ ഇവിടെ കാണാൻ പോകുന്ന പോലെ പറഞ്ഞേൽപ്പിനെങ്കിൽ ഇഷ്ടമല്ല നിങ്ങൾ വന്നേ
നിന്റെ നാക്കും കയ്യും വെറുതിരിക്കില്ലേ? എന്താ ഒരു സാധനം ചൂടാക്കി വെക്കാൻ പറ്റില്ല, അപ്പ കേറി പിടിക്കും. എന്തൊരു ജന്മത്. നീ ആർക്കെ ടാറ്റ് കൊടുക്കണേ? മരിച്ചുപോയ എന്റെ അപ്പൂപ്പന്. ശരി, ഇടക്കിടക്ക് കൊടുത്തോ. ലീഗ് അവര് കൊണ്ടോണ്ട ഫേസ് മറന്നു. ലഗേജ് എവിടെ വെച്ചിരിക്കണേ? ഡിക്കില്ല. എടാ ഡിക്കിലല്ല, ദൈന്റെ അകത്ത കേറി കൈ പിടിച്ചേ. നിന്നോട് ആരാ പറഞ്ഞ ഇത് നിങ്ങൾ കെട്ടിയെടുക്കാൻ? ഞാൻ പറഞ്ഞിട്ടാണ് ആന്റപ്പനെ ഇവിടെ കൂട്ടിയിട്ട് വന്നത്. മോഹനചന്ദ്രൻ രാജി കെട്ടു എന്നറിഞ്ഞിട്ടാണോ നീ ഇവിടെ സ്നേഹിച്ചത്? അല്ലേലും ഒരു മാറ്റ കല്യാണത്തിന്റെ ആലോചന പണ്ടേ ഇല്ലായിരുന്നല്ലോ. രാജിയുടെയും മോഹനന്ദന്റെയും കല്യാണവുമായിട്ട് നിങ്ങളുടെ പ്രേമം തന്നെ ലിങ്ക് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവത്ത്. ഈ മോരും മുതിരയും തമ്മിൽ മിക്സ് ചെയ്യേണ്ട കാര്യം എന്താ? അതെനിക്ക് മനസ്സിലാവത്ത്. ദീപ ഇനി ഇറങ്ങി വന്നേ. മോഹനചന്ദ്രന്റെ ആലോചന കൊണ്ടുവന്ന നീയാണ്. അത് ദീപയുമായി ഇഷ്ടപ്പെട്ടതിന് ശേഷം രാജിയുടെ കല്യാണം മുടങ്ങിയെങ്കിൽ അതിനും ചേച്ചി ഒരു വഴി കണ്ടിട്ടുണ്ട്. അതിന്റെ പേരിൽ ഇവിടെ നീ ശിക്ഷിക്കരുത്. എന്റെ പൊന്നു ചേച്ചി, ഇതൊക്കെ പലതവണ ഞാൻ ഇവനോട് പറഞ്ഞിട്ടുള്ളതാ. അപ്പോഴൊക്കെ ആട്ട് ഫിലിമിലെ നായകന്മാരെ നിക്കണ പോലെ അനങ്ങാതൊറ്റ നിപ്പ. ഇതുപോലെ ഒരു കുറ്റവും ചെയ്യാത്ത ഇവളെ നീ വേദനിപ്പിക്കരുത്. ചേച്ചിക്ക് അതേ പറയാനുള്ളൂ. ഞാനും ദീപയും തമ്മിലുള്ള കല്യാണം. ഞെട്ടണ്ട, അവളെ വിളിച്ചിറക്കി കൊണ്ടുപോകാനാ ഞാൻ വന്നത്. ഞാനും ദീപയും തമ്മിൽ വർഷങ്ങളായിട്ട് ഇഷ്ടത്തില്ല. അതൊക്കെ അറിയാലോ അമ്മ. ധൈര്യം ഉള്ളതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്? അമ്മ ഇങ്ങോട്ട് പറയുന്നത്, അമ്മ അവിടെ തന്നെ അമ്മ ഇങ്ങോട്ട് നീങ്ങുന്നത്, ആങ്ങളെയും പെങ്ങളെയും ഒന്നിച്ചിരുന്നേ. എടി ഇങ്ങോട്ട് പാടി. ഇന്ന് ആങ്ങളുടെയും പെങ്ങളുടെയും കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കും. എടി ഇങ്ങോട്ട് പറയാൻ. നീ ഇറങ്ങി പോവോ, എനിക്കിപ്പോ അറിയണം. എടി പങ്കജീവന ആള് കൊള്ളാമല്ലോ, ഇത്രയും കാലം പൂച്ചയെ പോലും നടന്നിട്ട് ഒരു കാര്യം വന്നപ്പോ സ്ഥലം കൂടെ ഞെണിറ്റല്ലോ. അത് പിന്നെ തറവാടിന്റെ ഗുണം അവൻ കാണിക്കായിരിക്കും. ഒരു റൗഡിയോടൊപ്പമാണ് നീ ഇറങ്ങി പോകുന്നത്. ഓർക്കണം, റൗഡി തെമ്മാടി ആയിക്കോട്ടെ, പക്ഷേ ഒരു പുരുഷനോടൊപ്പം ഞാൻ പോകുന്നത്. എടി എന്നാ കാണട്ടെ ഇറങ്ങി പോകുന്നത്. പോകും. നീ പോവല്ലേടി, നീ പോവല്ലേടി, പോകും 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 പോടി, എന്നാ ഇറങ്ങി പോടി. അവര് പോട്ടമ്മ പറക്ക മുറ്റിയപ്പോ അനിയത്തിപ്പാവ് പറഞ്ഞു പോയി. ഒന്നുമില്ലെങ്കിൽ സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ. ഡോക്ടർ സുരേഷ്, സീതയോടൊപ്പം കുവൈറ്റിൽ വർക്ക് ചെയ്തിരുന്ന. ഓ, കയറിയിരിക്കൂ, വിളിക്കാം. നമസ്കാരം. നമസ്കാരം മിസ്റ്റർ ഹരിദാസല്ലേ? സീത പറഞ്ഞറിയാം. എന്നാ നാട്ടിലെത്തിയത്? ഏറെ വൈകിയ. ബാഗ്ദാദ് വഴിയൊക്കെ ചുറ്റിക്കറങ്ങി അമ്മാനിൽ നിന്ന് അവസാനത്തെ ഫ്ലൈറ്റിൽ. ഓ, കഥയൊക്കെ പറഞ്ഞാൽ ഒരുപാടുണ്ട്. പട്ടാള ക്യാമ്പിലായിരുന്നു ഞാൻ. മുറിവേറ്റ ഭടന്മാരെ ചികിത്സിക്കാൻ ബലമായി പിടിച്ചുകൊണ്ടുപോയി. ഒരുവിധം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സീത എവിടെ, കണ്ടില്ല? സീത ഇപ്പൊ ഇവിടെ ഇല്ല. അല്പം മാറി ഞങ്ങളുടെ തറവാടുണ്ട്. ഇപ്പൊ അവിടെ താമസിക്കുന്നത്. പെട്ടെന്നാണ് അവൾക്ക് അങ്ങോട്ട് താമസം മാറ്റണമെന്ന് തോന്നിയത്. കുട്ടിയെന്ന് പറഞ്ഞത് സീതയുടെ കുട്ടി. കുട്ടിയെ കൊണ്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിരുന്നല്ലയോ പത്രക്കാര് കണ്ടതുകൊണ്ട്. ഞങ്ങൾ മാത്രമല്ല, നാട്ടുകാരും അറിഞ്ഞു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഏത് കുട്ടിയുടെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? ഓ,
ഡോക്ടറിന് ഇന്ന് അറിയില്ലായിരിക്കും. ഇത്രയും നാൾ ഒരുമിച്ച് താമസിച്ചപ്പോ ഇങ്ങനെയൊക്കെ വരുമെന്ന് വിചാരിച്ച് കാണത്തില്ല. മതി, എന്തിനാ ഡോക്ടറെ, അവൾക്ക് ഇങ്ങനൊരു താല്പര്യം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ആരും എതിർക്കുമായിരുന്നില്ല. പെട്ടെന്ന് ഒരു ദിവസം കുട്ടിയായിട്ട് വന്ന് കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കണമായിരുന്നു. ഒന്നുകിൽ നിങ്ങൾ വ്യക്തമായി പറയുക, അല്ലെങ്കിൽ സീത താമസിക്കുന്നത് എവിടെയാണെന്ന് പറയുക. സീത അവിടുന്ന് യാത്ര അയക്കുന്നത് വരെ ഇങ്ങനെ ഒരു കുട്ടിയുണ്ടെന്ന് ഞങ്ങളും അറിഞ്ഞില്ല, നിങ്ങളും അറിഞ്ഞു കാണില്ലായിരിക്കും. നഴ്സുമാരുടെ താല്പര്യമുള്ള ഡോക്ടർമാർ വേറെയും കാണുമല്ലോ. സീതയെ നിങ്ങൾ അറിയുന്നിടത്തോളം എനിക്കറിയില്ല. നിങ്ങൾ പറയുന്നത് ശരിയുമായിരിക്കാം, പക്ഷെ അവൾ പറയുന്നത് എനിക്ക് വിശ്വസിക്കാനാവും. ഒരുപാട് അപവാദങ്ങളുടെ ചുമടും, പിന്നെ ആരോരില്ലാത്തൊരു കുഞ്ഞും പറഞ്ഞു. യുദ്ധം ചിലതൊക്കെ നഷ്ടപ്പെടുത്തിയപ്പോ വേറെ ചിലതൊക്കെ സമ്മാനിച്ചുവല്ലേ. വഴിക്ക് ആന്റപ്പനെ കണ്ടു നിങ്ങളുടെ ഡ്രൈവർ. ഏതായാലും ആ കുഞ്ഞിനെ മരണത്തിന് കൊടുക്കാതെ ഇവിടം വരെ എത്തിച്ചില്ലേ, പുണ്യം കിട്ടും. കാരണവും പറഞ്ഞ് എനിക്ക് തന്നെ കിട്ടാതാവരുത്. നമുക്കിടയിൽ അവനൊരു വില്ലനാവരുതെന്ന് മനസ്സിലായ എന്താ അവന്റെ പേര്? അപ്പു. അപ്പു കാണണ്ടേ? സീതെ അമ്മയാണെങ്കിൽ ഞാൻ അച്ഛൻ. മക്കൾക്ക് അമ്മ മാത്രം പോരല്ല, അച്ഛനും വേണ്ടേ. നമ്മുടെ മോൻ ഈശ്വരൻ നമുക്ക് ഇനി മക്കളെ തരുന്നെങ്കിൽ അവരുടെ ഏട്ടൻ. കേട്ടോപ്പു, കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് അമേരിക്കയ്ക്ക് കടക്കും വരെ മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാനായി കുറച്ച് ദിവസത്തേക്ക് അമ്മയടുത്ത് നിന്ന് നീ ഒന്ന് ലീവ് എടുക്കേണ്ടി വരും കേട്ടോ. എന്താ എന്താ പറഞ്ഞത്? സീതയ്ക്കറിയാലോ, ഈ കുഞ്ഞുമായി കയറി വന്നപ്പോ നിന്റെ സ്വന്തം ആളുകൾ പോലും നിന്നെ അവിശ്വസിച്ച് തള്ളി പറഞ്ഞു. തന്റെ കുടുംബത്തെക്കാൾ പഴയ മനസ്സതിക്കാരാ എന്റെ വീട്ടുകാർ. രണ്ട് മതമെന്നുള്ള പ്രശ്നമായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടില്ലാതെ സോൾവ് ചെയ്യായിരുന്നു. അക്കണക്കിനവനെ പെട്ടെന്ന് എന്റെ വീട്ടിൽ അവതരിപ്പിച്ചാൽ പിന്നത്തെ കാര്യം പറയണോ? നമ്മുടെ ഇത്രയും കാലത്തെ പരിശുദ്ധമായ ബന്ധത്തെ പോലും അവരവിശ്വസിക്കും. നമുക്കൊരുമിച്ചൊരു ജീവിതം വേണ്ടേ?
അതിന് നീ എന്റെ കൂടെ നിൽക്കില്ലേ? നമ്മുടെ കണ്ണും മനസ്സും എത്തുന്നവരടുത്ത് കുറച്ച് നാളെ ഇവനെ കൊണ്ടാക്കുന്നു. ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു പ്രീസ്റ്റ് ഊട്ടിയിൽ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ട്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ഹോം, യു നോ. വിവാഹത്തിന് ശേഷം നമ്മൾ അമേരിക്കയിലാണ്. എന്റെ പഠനത്തിനും നമ്മുടെ സ്വകാര്യ ജീവിതത്തിനും ഒക്കെ അവിടെയാണ് നല്ലത്. ഏയ്, എന്താ ഇത്? അവിടെ എത്തി നമ്മൾ സെറ്റിൽ ആയാൽ ഉടനെ ഇവനെയും കൊണ്ട് പോകുന്നു. ഇല്ല, എല്ലാം കഴിയുമ്പോ ഇവൻ ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് ഡോക്ടർ പറയില്ല എന്ന് എന്താണ് ഉറപ്പ്? സീതേ, ഇല്ലെങ്കിൽ ഡോക്ടർ മറ്റുള്ളവരെ പോലെ ഇവനെ മാറ്റി നിർത്തി ചിന്തിക്കുന്നുണ്ടേ? ആർക്കും ആർക്കും വേണ്ട എന്റെ മോനെ. ഒഴിവാക്കാനാ പറഞ്ഞതെല്ലാരും. ഡോക്ടറും പറയുന്നത് അത് തന്നെയാ. ഇല്ല, നോക്കൂ, സർവസ്നേഹബന്ധങ്ങളും കള്ള നാണയങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു കാലത്തിലൂടെയാണ് നീ കടന്നു പോകുന്നത്. നിന്നെ വലിച്ചെറിഞ്ഞവരെ കാണുന്ന ആ കണ്ണുകൊണ്ട് എന്നെ കാണരുത്, പ്ലീസ്. ഞാൻ കാര്യങ്ങളുടെ ഒരു പ്രാക്ടിക്കൽ സൈഡ് പറഞ്ഞേ ഉള്ളൂ. പ്രാക്ടിക്കൽ സൈഡ്? അതൊക്കെ നോക്കിയും കരുതിയും ജീവിച്ചവരും ഒടുവിൽ സമ്പാദിച്ചതല്ല മരുഭൂമിയിൽ വലിച്ചെറിഞ്ഞ് ജീവൻ കൊണ്ട് ഓടിപ്പോന്നില്ലേ? ഒരു കഷ്ണം റൊട്ടിക്ക്, ഒരറക്ക് വെള്ളത്തിന്, ആഭരണങ്ങളും സർവസമ്പാദ്യങ്ങളും വാരി കൊടുക്കുന്നത് നമ്മൾ കണ്ടതല്ലേ? നമ്മൾ വിചാരിക്കുന്നതല്ല ജീവിതത്തിൽ ഫലിക്കുന്നത്. വിധി നിശ്ചയിക്കുന്നു, ജീവിതം അത് ഏറ്റുവാങ്ങുന്നു. എന്റെ വിധി ഇന്നിങ്ങനെയാണ്. കരിഞ്ഞു തീർന്ന സ്വപ്നങ്ങളുടെ ചാരത്തിലാണിപ്പോൾ ഞാൻ. ഇനി ഇവിടെ ഇരുന്ന് സ്വപ്നങ്ങൾ കാണാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഡോക്ടറുടെ കാര്യത്തിൽ പോലും. ആര് പറഞ്ഞു സ്വപ്നങ്ങൾ അവസാനിച്ചു എന്ന്? സത്യത്തിൽ സീത ഇന്നോളം കണ്ടത് സ്വന്തം സ്വപ്നങ്ങളായിരുന്നു. ഇപ്പൊ തന്നെ ദേ ഈ കുഞ്ഞിന്റെ പേരിൽ സീത ജീവിതത്തിൽ ഒറ്റയ്ക്കായില്ലേ? ആയിക്കോട്ടെ, ഒറ്റയ്ക്കായിക്കോട്ടെ, എന്നാലും എന്റെ കുഞ്ഞിനെ വിട്ട് ആര് വിടുന്നു? ആയിരം വട്ടം ഞാൻ പറയുന്നു, ഇവൻ നമ്മുടെ മോനാണ്, നമ്മുടെ മോൻ. ഇവന് വേണ്ടി നമ്മൾ ജീവിക്കും. ആ ജീവിതം ഒന്ന് ഒരുക്കിയെടുക്കാൻ തെല്ല് വേദനിച്ചാണെങ്കിലും അല്പസമയം നമ്മൾ ഇവനെ പിരിഞ്ഞിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇല്ല, ഒരു നിമിഷം എന്റെ മോനെ പിരിഞ്ഞ് എനിക്കൊരു ജീവിതം വയ്യ. വേണ്ട, എനിക്കൊന്നും വേണ്ട. സീതേ, 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 വാതിലടച്ച് അവസാനിപ്പിക്കാവുന്ന ഒരു കാര്യമല്ലത്. നീ പറഞ്ഞില്ലെങ്കിലും നിനക്ക് വേണ്ടി കാത്തിരുന്നവനാണ് ഞാൻ. ഐ വോണ്ട് യു. നിനക്ക് വേണ്ടി മാത്രം കരുതി വെച്ചിരുന്ന എന്റെ മനസ്സാണ് നീ മനസ്സിലാക്കാതെ പോകുന്നത്. ഒരുക്കി വെച്ചിരുന്ന ജീവിതമാണ് നീ കാണാതെ പോകുന്നത്. സീതേ, സീതേ,
ഡോക്ടർ സുരേഷ് പറഞ്ഞത് ഞാൻ കേട്ടു. നിനക്ക് എന്ത് തോന്നി? ശരിയാണെന്ന് തോന്നി. മാത്രമല്ല, വലിയൊരു മനുഷ്യനാണെന്നും എല്ലാം മനസ്സിലാക്കിയിട്ടും ചേച്ചി സ്വീകരിക്കാൻ അയാൾ തയ്യാറായില്ലേ. എന്നിട്ടും ചേച്ചി ഇവനെ ഉപേക്ഷിച്ചാൽ സ്വീകരിക്കാം എന്നല്ലേ പറഞ്ഞത്? ഉപേക്ഷിക്കുകയല്ലോ, ഏതെങ്കിലും നല്ലൊരു അനാഥാലയത്തിൽ അവനെ ഞങ്ങളെ കൂടെ കൂടെ പോയി അന്വേഷിക്കാം. അനാഥാലയത്തിലാക്കാനായിരുന്നെങ്കിൽ നേരത്തെ ആകാമായിരുന്നല്ലോ. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ പേരുദോഷമെല്ലാം ഒഴിവാക്കാമായിരുന്നു. അല്ലെങ്കിൽ യുദ്ധഭൂമിയിൽ നിന്ന് ഇവനെ ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടാകുമായിരുന്നു. അവിടെയുണ്ട് അനാഥാലയവും റെഫ്യൂജി സെന്ററും ഒക്കെ. ഇവൻ എനിക്കാ വിധിച്ചത്, അതാവും ദൈവനിശ്ചയം. നിനക്ക് ഞാനൊരു ഭാരമായി തോന്നി തുടങ്ങിയ നിനക്കൊരു കുടുംബമായപ്പോ ഞാനും കുഞ്ഞു ഒഴിഞ്ഞു പോയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ചേച്ചി എന്തായി പറയണേ? എന്നെ അങ്ങനെയാണോ കണ്ടത്? ഏതാപത്തിലും ഏത് പ്രതിസന്ധിയിലും ഈ അനിയൻ ചേച്ചിയുടെ കൂടെ ഉണ്ടാവും. സന്തോഷമായി മോനെ, ചേച്ചി ഒറ്റയ്ക്കല്ലല്ലോ. ആശ്വാസമായി. ചേച്ചി, ജനനവും മരണവും അല്ലാതെ മറ്റൊരു മാർഗം സ്വീകരിക്കാൻ ഞാൻ തീരുമാനിച്ചു. അയ്യോ, അമ്മാവിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് അളിയൻ സന്യസിക്കാൻ പോവാണോ? ഛേ, നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ച പോലെ നമ്മുടെ രാജിക്കുഞ്ഞിനെ ഇദ്ദേഹം വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പൊ അമ്മാവിന്റെ സമ്മതം ആവശ്യമില്ല. ജീവിതത്തിൽ ആദ്യമായി ഞാനൊരു ഉറച്ച തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. അതിനെ എന്റെ വഴികാട്ടി മറ്റാരുമല്ല, നീ തന്നെ. അപ്പൊ ഈ വിസയുടെ കാര്യമൊക്കെ എങ്ങനെയാ? പയ്യെ തിന്നാ പശുവിനെ തിന്നാം. ആദ്യം കല്യാണം, പിന്നെ പാസ്പോർട്ട്, വിസ, ടിക്കറ്റ്. കാത്തിരിക്കാൻ ഞാൻ ഒരുക്കമാണ്. എന്നാ പിന്നെ വിളിച്ചിറക്കി കൊണ്ടുവന്നൂടെ അവളെ വീട്ടിൽ നിന്ന്? എന്താ കുടുംബപരമായിട്ട് ചാട്ടം ഒരു പതിവാക്കാനുള്ള പരിപാടിയാ? അതൊന്നും വേണ്ട, നമുക്ക് സീത ചേച്ചിയുമായി സംസാരിച്ച് കാര്യങ്ങളെല്ലാം ഭംഗിയായി വൃത്തിയായിട്ട് തീരുമാനിക്കാം. എന്താ? രാജമോളെ, ഇങ്ങ് വാ. വാശി പിടിക്കുന്നുണ്ടോ നിന്റെ മനസ്സ്? ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി അത് നടക്കണം. നീ മോഹനചന്ദ്രന്റെ കൂടെ ജീവിക്കണം. അയാൾ സമ്മതം അറിയിച്ചിട്ടുണ്ട്. കൂടെ പ്രിപ്പുകളുടെ വേദന അറിയാതെ പോകുന്ന ഒരു കല്ലൊന്നുമല്ല ചേച്ചിയുടെ മനസ്സ്. ഹരിയേട്ടനെ കണ്ട് നിന്റെ കല്യാണക്കാര്യം നിശ്ചയിക്കാൻ പറയാനാ വന്നത്. പക്ഷേ അവരാവശ്യപ്പെട്ടതൊക്കെ അതിനുവേണ്ടി തറവാട് വിൽക്കാൻ ചേച്ചിക്ക് സമ്മതമാണ്. ഹരിയേട്ടന്റെ കടങ്ങളും തീരുമല്ലോ. ചേച്ചിക്കൊരു ജോലി ശരിയായിട്ടുണ്ട്, അങ്ങ് ദൂരെയാ. നിന്റെ കല്യാണം കഴിഞ്ഞാലുടൻ അപ്പുനെയും കൊണ്ട് ചേച്ചി അങ്ങോട്ട് പോകും. രാജമോള് സമാധാനമായി ഇരുന്നോളൂ, ഇറങ്ങട്ടെ. സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. വരുമോ? കടബാധ്യതകൾ എങ്ങനെ വന്നതാ? ഭാര്യയുടെ സാരി കളക്ഷൻ അപ് ടു ഡേറ്റ് ആക്കാൻ, നാട്ടുകാരുടെ മുമ്പിൽ വലിയ സ്റ്റാറ്റസും ജാഡയും കാണിക്കാൻ, ക്ലബും ചീട്ടുകളിയും വിരുന്ന് സൽക്കാരങ്ങളും. എനിക്കുണ്ടായിരുന്നു അതിലൊക്കെ ഒരു പങ്ക്. ഒക്കെ മനസ്സിലായപ്പോ കൈവണ്ടി വലിച്ചിട്ടാൽ ഈ കുടുംബം പോട്ടണെന്ന് വെച്ച് നടക്കാൻ ഞാൻ. എന്നിട്ടും ചേട്ടൻ ഇത് പറയുന്ന ആണാവുന്നില്ലേ? ചേച്ചി ആ മരുഭൂമിയിൽ ഒഴുക്കിയ വേർപ്പിന്റെ വിലയാ ആ വീടിന്റെ ഓരോ കല്ലും ഇഷ്ടമൊക്കെ. ഭാര്യ മക്കളുമായിട്ട് മട്ടുപ്പാവിലെ കൊത്തുപണികളും നോക്കി ചേട്ടൻ മറന്നു നടക്കാൻ ചേച്ചി റോഡിലേക്ക് ഇറങ്ങണോ? നടക്കില്ല, ഇതൊരിക്കലും നടക്കാൻ പോണില്ല. അച്ഛന്റെ സ്ഥാനമുള്ള ചേട്ടന്റെ മുഖത്ത് നോക്കി. അവൻ പറയട്ടെ. പറയും, സ്വന്തം ബാധ്യതകൾ തീർത്ത് സ്വസ്ഥമാൻ വേണ്ടിട്ടല്ലേ ചേട്ടനെ ഇപ്പം ഇങ്ങോട്ട് വന്ന്. അല്ലാണ്ട് ഇവിടുത്തെ അടുപ്പിൽ തീ പോഞ്ഞണ്ടെന്ന് അന്വേഷിക്കണമെന്നല്ലോ. ഇതൊക്കെ നഷ്ടപ്പെടുത്താൻ വേണുവിന്റെ കൈകൊണ്ടൊരു ഒപ്പ് പ്രതീക്ഷിക്കണ്ട. ഏതോ വേലിയിൽ കിടന്നൊരു ശ്രീകണ്ഠനെ എടുത്ത് കഴുത്ത് ചുറ്റി ഇത്രയും വളർത്തിയതാരാ? നിങ്ങളും അമ്പി ചേച്ചിയും കൊച്ചേട്ടൻ, അമ്പി ചേച്ചിയുടെ കൊച്ചേട്ടൻ, അവിടെ നിന്ന് കടന്നു തീർക്കാൻ. അല്ലാതെ ഈ മണ്ണിൽ കൊറ്റിയടിക്കാൻ ഒരു പ്രോജക്ടിന്റെ പ്ലാനും ബ്ലൂ പ്രിന്റും കൊണ്ട് കാത്തിരിക്കണ്ട ശ്രീകണ്ഠൻ. എടുത്തോണ്ട് പോകളൂ. കെട്ടുപാടുകളിൽ പെട്ടുപോയി ഞാൻ ഒറ്റയ്ക്ക് തീർക്കുന്നതാണെങ്കിൽ അങ്ങനെയാവട്ടെ. ഹരിയേട്ടാ,
പറഞ്ഞെന്ന് വെച്ച്. എവിടെയാടാ നിന്റെയൊക്കെ മുതലാളി ശ്രീകണ്ഠൻ? ഇല്ലല്ലോ, സൈറ്റിലേക്ക് ഓവർസീയിങ് കൊണ്ട് പോയിരിക്കുകയാണ്. ഏത് സൈറ്റ് പറയടാ, ഏത് സൈറ്റ് ആണ്? സാറ്, കായൽക്കരയിൽ ആ തറവാട് കുടിച്ച് പുതിയ ബിൽഡിംഗ് പണിയാൻ പോണ സൈറ്റിലാ. ഓ, അതിന്റെ പ്ലാനാണ് നീ ഒക്കെ കൂടി വരച്ചോണ്ടിരിക്കണേ. ഏ, ഇതാണോ ചോദിച്ചേക്കട്ടെ? ഇതാണോ? അതല്ല, അതിന്റെ പ്ലാൻ ഇതാ. എന്നാലാ വരപ്പ് ഇതോടെ കൂടെ നിർത്തിക്കോ. എന്താ, ഇത് നടക്കാൻ പോണില്ല അത്ര തന്നെ. അയ്യോ, അത് സാറിന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ്. അയാള് കണ്ട സ്വപ്നം നടന്ന മറ്റ് പലരുടെയും സ്വപ്നം തകരും. ആരൊക്കെ അതിന് കൂട്ടു നിന്നാലും വേണു സമ്മതിക്കില്ല. കേട്ടോ, പറഞ്ഞേക്കാരോട്. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്കയും ആദ്യം കയ്ക്കും പിന്നെയും കയ്ക്കും. ഇനി ആ കയ്പ് സഹിക്കാൻ വയ്യ. അപ്പൊ എന്റെ വാക്ക് നീ അനുസരിക്കില്ലല്ലേ? ഈ കാര്യത്തിൽ ഇല്ല, കാശും വിസയും ഒന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ രാജിയെ കെട്ടും. എന്നാ എല്ലാം തികഞ്ഞൊരുത്തിയുണ്ടല്ലോ ആ വീട്ടിൽ. അവളുടെ ചേച്ചി, അവളെ തന്നെ ഇങ്ങോട്ട് കെട്ടിക്കോ. ആ ചട്ടിക്ക് ഒരു കുട്ടി ഫ്രീയാ. അത് മോശമല്ലേ അമ്മ പറഞ്ഞുറപ്പിച്ച പെണ്ണിന്റെ ചേച്ചിയെ കെട്ടുക എന്നുള്ളത്? ആക്കല്ലേ, എന്റെ വാക്കിന് വിലയില്ലാത്ത ഈ വീട്ടിൽ ഇനി ഒരു നിമിഷം ഞാൻ നിൽക്കില്ല. പങ്കില്ല, വെറുതെ ആശ തരല്ലേ അമ്മാവ. ഇല്ലടാ, പോവും. ഇനി നേരമില്ല, സമയമായി. പങ്കില്ല, എവിടെ എന്റെ പെട്ടി? അയ്യോ ചേട്ടാ. ആഹാ, മോനെ, നീ മോനെ, ചേട്ടൻ പോവും, ചെന്ന് പറ പോവല്ലേന്ന്. പോകേണ്ട ഒരു പോയേ തീരൂ. ഈ വീടിന്റെ എന്റെ നല്ല കാലം വരുന്നതിന്റെ ലക്ഷണമാ ഭഗവാനെ. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല പങ്കജ. വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് സന്യാസിമാർക്ക് ഒരു ഉൾവിളി വേണ്ടതായിരുന്നു. ഏതോ ചാനല് കെട്ടായതായിരിക്കും. ഏതായാലും ഇറങ്ങിയട്ടെ, കാശിയോ രാമേശ്വരോ വണ്ടി കാശി ഞാൻ തരാം. പങ്കജ, ഞാൻ ഇറങ്ങും. ഇറങ്ങും എന്നല്ല, ഇറങ്ങുന്നു. അന്റെ ഒരു കാര്യം നടക്കുമ്പോ അമ്മ ഇങ്ങനെ കരയരുത്. വരണം, അകത്തോട്ട് വരണം. അമ്മ, 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 അമ്മ. ഞാൻ ആഗ്രഹിച്ചിരുന്നത് എന്റെ കൈകൊണ്ട് അമ്മാവന്റെ മരണം രജിസ്റ്റർ ചെയ്യണമെന്നായിരുന്നു. പോട്ടെ, സാരമില്ല. ഇവിടെ അല്ലെങ്കിലും വേറെ എവിടെയെങ്കിലും വൈകാതെ അത് നടന്നാൽ മതി. പൊയ്ക്കോളൂ. വേണു, ആളൊന്ന് നേരത്തെയാണല്ലോ. മോന്റെ മരുന്നുള്ളതുകൊണ്ടായിരിക്കും. ഇന്ന്
അനുഗ്രഹങ്ങളായിരുന്നു ആശിച്ചത്. അതെല്ലാം വേണ്ട, ശപിക്കരുത്. സുരേഷ്, അച്ഛൻ വിളിച്ചിട്ടാ ഞാൻ വന്നത്. നിന്റെ ചേച്ചിയുടെ ഭർത്താവ് എന്നതിലുപരി നിങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെടേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഇതൊക്കെ നമ്മുടെ സോഷ്യൽ സ്റ്റേറ്റസിന് ചേർന്നാണോ സുരേഷ്? എന്റെ ഇന്നത്തെ പൊസിഷനിൽ നല്ല തറവാടത്തുള്ള കുടുംബത്തിൽ നിന്ന് ആവശ്യമുള്ളത്ര സ്വർണവും പണവും തന്ന് വിവാഹം കഴിപ്പിക്കാൻ നല്ല നല്ല ഓഫറുകളുണ്ട്. എന്നിട്ടാണോ ഈ ഡാമേജിനെ തലയിലെത്താൻ പുറപ്പെട്ടിരിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾക്കുണ്ടാകുന്ന അവമാനത്തെ പറ്റി നീ ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചു, ഒരുപാട് ആലോചിച്ചു. അളിയൻ പറഞ്ഞല്ലോ, അളിയന്റെ IAS സ്റ്റാറ്റസും അതുകൊണ്ട് വിവാഹ കച്ചവടത്തിൽ എനിക്ക് കിട്ടാവുന്ന ലാഭത്തെക്കുറിച്ചും അതിനൊക്കെ അപ്പുറം മനസ്സ്, മനുഷ്യബന്ധങ്ങൾ എന്നൊക്കെ ചിലതുണ്ട്. നിങ്ങളൊക്കെ സീതയിൽ കാണുന്ന ആ ഡാമേജ് പോലും അതാണ്. തൻ്റെതല്ലാത്ത ഒരു കുഞ്ഞിനെ പെറ്റമ്മയെ പോലെ സ്നേഹിക്കുന്നു എന്നുള്ളത്. ആരെ അവമാനിക്കാനല്ല എന്റെ ഈ തീരുമാനം. ശ്രീകണ്ഠ കൊച്ചേട്ടൻ വിളിച്ചിരുന്നു. ക്ലബിൽ വെച്ച് കൊച്ചേട്ടനെ വെല്ലുവിളിച്ചൊന്നും അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞു. എന്റെ കുടുംബക്കാരനായതുകൊണ്ടാ കൊച്ചേട്ടൻ അവിടെ വെച്ച് ക്ഷമിച്ചത്. ഓ, അല്ലെങ്കിൽ മൂക്കി എത്തുമായിരിക്കും. കാശ് കൊടുക്കാണെങ്കിൽ എങ്ങോട്ട് കൊടുക്കും? അല്ല, നാട്ടുകാരും വെച്ച് കുട്ടിപ്പാടാനും മേക്കിട്ടാനും വേണ്ട. നീ നിന്റെ കൊച്ചേട്ടനും ഇതേ പറഞ്ഞാ പറഞ്ഞാ ചെയ്യുന്ന ആളാ. ജെത്ത് ചെയ്യുന്നു പറഞ്ഞ ജെത്ത് ചെയ്യും. ഞാനും എന്റെ മക്കളും എങ്ങോട്ട് പോകാൻ? നിങ്ങളെ പോലെ പെരുവഴിന്ന് വന്നവളല്ല ഞാൻ. അമ്പിയേ, ഒച്ചയിട്ട് പേടിപ്പിക്കണ്ട. എത്രയും പെട്ടെന്ന് ആ തറവാട് നിൽക്കുന്ന സ്ഥലം കൊച്ചേട്ടനെ രജിസ്റ്റർ ചെയ്ത് കൊടുത്തേക്ക്. ഇല്ലടി, ആ മണ്ണ് ആർക്കും കൊടുക്കുന്നില്ല, അത് ഞാൻ തീരുമാനിച്ചു. പ്രാന്ത് പറയാത മനുഷ്യ, കടം വിട്ട വേറെ എന്താ വഴി കണ്ടത്? ആ സ്ത്രീ സംഭവിച്ചല്ലേ, തടസ്സം നിന്ന ചെക്കൻ ചക്കും പോയി. ഇനി ആരുടെ ചാവടി എന്തിനും കഴിയാൻ കൊച്ചേട്ടൻ കാത്തു നിൽക്കില്ല. മിണ്ടി പോകരുത്, ഒറ്റ അക്ഷരം മിണ്ടി പോകരുത്. നിന്റെ വാക്കിയൊക്കെ നഷ്ടപ്പെടുത്തിയത് എന്റെ കൂടപ്പുറപ്പുകളെ. ഒന്നിനെ തീ വെച്ച് കൊന്നു, ഇനി സീതയും കൂടെ തെരുവിൽ ഇറങ്ങിയിട്ട് വേണം നിനക്ക് മാളിയെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങാൻ. എന്റെ പതനം കാത്തിരിക്കുന്നതാണ് നിന്റെ കൊച്ചേട്ടൻ. ഇറങ്ങുന്നെങ്കിൽ ഇവിടെ നിന്ന് ഒരുമിച്ച് ഇറങ്ങുക, നീയും ഞാനും. ഞങ്ങൾ ജനിച്ചു വളർന്ന ഞാൻ മണ്ണ് നഷ്ടപ്പെടുത്തിയാൽ എന്റെ വേണുവിന്റെ ആത്മാവ് പോർക്കില്ല. അതിനുവേണ്ടി ഉറക്കം കളയണ്ട, നീ നിന്റെ കൊച്ചേട്ടൻ. അപ്പോ ഇങ്ങോട്ട് നോക്കിയേ, ദാ ദാ. ആ ഓ, ഇവര് ഡോക്ടർ നൂറുദ്ദീനും ഇദ്ദേഹത്തെ ഭാര്യ. അസ്സലാമു അലൈക്കും. അഹമ്മദും കുവൈറ്റിലായിരുന്നു അത്രേ. ഇവരുടെ ഒരേ ഒരു മകൾ ഫൗസിയെ കുവൈറ്റിയായ അഹമ്മദ് കല്യാണം കഴിച്ചുകൊണ്ടുപോയി. ഒരവധി കല്യാണം വർഷങ്ങൾക്ക് മുമ്പ്. രണ്ടുപേരും യുദ്ധത്തിൽ മരിച്ചു എന്നാണ് അറിവ്. ഇവരുടെ കയ്യില് ചില രേഖകളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. ചേട്ടൻ പറയുന്നത് അതിൻ്റെതായ അർത്ഥത്തിൽ ഉൾക്കൊള്ളണം നീ.
എന്താ എന്താ ചേട്ടാ? ഒരു കണക്കിന് നേരത്തെ ആവുന്ന നല്ലതിനായിരിക്കും. കുറെ കാലം കഴിഞ്ഞിരുന്നെങ്കിൽ നീ ഇനിയും ഒരുപാട് അപ്പൂനെ സ്നേഹിച്ചു പോയനെ ഒരിക്കലും പിരിയാൻ വയ്യാത്ത. എന്റെ അപ്പൂനെ പിരിഞ്ഞേ പറ്റൂ. എന്താ? അവന്റെ അപ്പൂപ്പനും അമ്മൂമ്മയും മുൻവശത്തിരിക്കുന്ന വയസ്സായ പാവങ്ങൾ. ഞാനത് വിശ്വസിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. ഞാൻ പറയുന്നു, ഞാൻ സമ്മതിക്കില്ല. എന്റെ മോനെ അന്വേഷിച്ച് ആരും വരാനില്ല. എന്റെ മോനെ അയ്യാ ഞാനിവിടെ തരില്ല. അവരുടെ കയ്യിൽ എല്ലാ രേഖകളും തെളിവുകളും ഉണ്ട്. പറഞ്ഞു നിൽക്കാൻ നമുക്ക് ആവില്ല മോളെ. ഞാൻ പറയാം അവരോട്, എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകരുതെന്ന് ഞാൻ പറയാം. ഇത്രയും നാള് അവർ ഈ കുഞ്ഞിനെ തേടിയുള്ള അന്വേഷണത്തിലായിരുന്നു. ഇപ്പൊ അവരുടെ എത്തിയിരിക്കുന്നത് കൊണ്ടുപോകാൻ തന്നെയാ അവരുടെ കുഞ്ഞിനെ കൊണ്ടുപോവാൻ. നിയമം അവരുടെ കൂടെ നിൽക്കൂ സീതേ. ഏത് നിയമം? എത്ര പേര് മരിച്ചു വീണ മരുഭൂമിയില്, ഇവന് മരിക്കാമായിരുന്നില്ലേ? പക്ഷെ ഈശ്വരൻ ഇവനെ എന്റെ നെഞ്ചിലേക്ക് ഇട്ടത്, എന്നെ ഏൽപ്പിച്ചത് ഇവിടെ വരെ, അതാ ഈശ്വരന്റെ നിയമം. അതിനപ്പുറത്തേക്ക് എന്റെ മോന്റെ കാര്യത്തിൽ എനിക്കൊരു നിയമമില്ല. അവരോട് പോവാൻ പറയൂ ചേട്ടാ. ചെന്ന് പറയൂ പോകാൻ. അവര് പോവില്ല. ഒന്നാലോചിച്ചു നോക്ക്, ഏറിയാൽ ഏഴോ എട്ടോ മാസമല്ലേ നീ കുഞ്ഞിനെ സ്നേഹിച്ചിട്ടുള്ളൂ. നീ പെറ്റുപോറ്റാത്ത ഇവനെ. പക്ഷെ അവര് പത്തിരുപത്താറ് വർഷം കയ്യോ കാലോ വളരുന്നത് നോക്കി വളർത്തിയ സ്വന്തം മകളെ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ മകളെ കുറിച്ചുള്ള എക്കാലത്തെയും ഓർമ്മയില്ലേ അപ്പു? സീതേ, ഒരു സ്നേഹം മറ്റൊരു സ്നേഹത്തിന് വിലങ്ങാവാമോ? നമുക്ക് അവകാശം സ്ഥാപിക്കാൻ ഒരു ന്യായമില്ല മോളെ. ഇക്കാര്യത്തിൽ തന്നവർ തന്നെ തിരിച്ചെടുക്കുമെന്ന് കരുതുക. നഷ്ടപ്പെട്ടതൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു മനസ്സില്ലേ നിനക്ക്? അവിടെ നിന്ന് അവൻ എങ്ങും പോകുന്നില്ല. കൊടുത്തേക്ക്, കൊണ്ടുപോയിക്കോട്ടെ. സീതേ, വാ നമുക്ക് വീട്ടിലേക്ക് പോവാം.
ഇവിടെ നീ ഇനി ഒറ്റയ്ക്ക്. ഞാൻ പറയുന്ന നീ കേൾക്ക്, നിനക്കുള്ളവരൊക്കെ ഇപ്പോഴും ബാക്കിയുണ്ട്. എന്റെ അപ്പുവിനെ സംസാരിക്കാൻ അറിയാമായിരുന്നെങ്കിൽ അവൻ പറയുമായിരുന്നു ഞാൻ മരില്ല എന്ന്. അല്ലേ ചേട്ടാ? എനിക്കിവിടെ ഒറ്റയ്ക്ക് ഇരിക്കണം. ഒറ്റയ്ക്ക് പോയിക്കോ. ആരും വരാനില്ല, പക്ഷെ ഞാൻ വരും. വേണ്ടപ്പെട്ടവർക്ക് പ്രയാസങ്ങൾ വരുമ്പോ ഒന്ന് അന്വേഷിക്കാൻ വന്നില്ലെങ്കിൽ പിന്നെന്ത് സ്നേഹം ബന്ധം? ശ്രീകണ്ഠ സ്നേഹമുള്ളവന ഞാനായിട്ട് കൊതിച്ച് സ്നേഹിച്ചു പോയതല്ല കേട്ടോ, പറഞ്ഞു പറഞ്ഞെന്നെ കൊതിപ്പിച്ചതാ ഈ മണ്ണും. എന്റെ ചന്തിൽ ജീവനുള്ളപ്പോ നടക്കില്ല. അന്ന് എന്നെ ഇറക്കി വിട്ടത് പോലെ ഇനി നടക്കില്ല മോളെ. ഞാൻ തീരുമാനിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നീ ഇവിടെ നിറങ്ങേണ്ടി വരും. പാവം, പിന്നെ എങ്ങോട്ട് പോവും? കടം വീട്ടാൻ സ്വന്തം പെങ്ങളെ പണയം വെച്ച ചേട്ടന്റെ അടുത്തേക്കോ? അവന്റെ ചട്ടിങ്കലും വൈകാതെ എടുത്ത് ഞാൻ പുറത്തിടും. പിന്നെ അങ്ങോട്ട് പോവാൻ? കൈ കിട്ടിയ കടിച്ചു കയറാൻ നിൽക്കുക അങ്ങാടിയിലെ ആൾക്കാര്. അങ്ങോട്ടോ, അതിനേക്കാൾ നല്ലത് ഈ ശ്രീകണ്ഠൻ തന്നെയാ. വാടി ഇവിടെ. ഈ ആവേശമാ കുഴപ്പം. നിങ്ങളുടെ കുടുംബത്തിലെല്ലാവർക്കും ഉണ്ട് ഈ അസുഖം. ചത്തുപോയ ആംഗ്ലയില്ലേ, ഓടിനിറങ്ങി ചമ്മന്തിയായ അവൻ. അവന്റെ പേര് വേണു വേണു. അവന് ഉണ്ടായിട്ട് ഈ കഷ്ടത്തിൽ ഇല്ലെങ്കിൽ ഇപ്പോഴും ജീവിക്കുമായിരുന്നു. വേണ്ടി വന്നു, വേണ്ടി വന്ന ശ്രീകണ്ഠൻ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു പോകും. അയ്യോ, ഇതൊക്കെ പറയാൻ പാടാത്ത കാര്യങ്ങളാ. പിന്നെന്താ പറഞ്ഞു എന്ന് വെച്ചാൽ നിന്റെയൊക്കെ ആവേശം കണ്ടിട്ട് പറഞ്ഞു പോയതാടി. ഈ ആവേശവും വിളച്ചിലും പിടച്ചിലും ഒക്കെ അത്ര നല്ലതിനല്ല, പ്രത്യേകിച്ച് എന്നോട്. ആലോചിക്കും, നല്ലവണ്ണം ആലോചിക്കും.
അങ്ങനെ ആലോചിച്ചാലോചിച്ച് നമ്മൾ ഒരുമിച്ച് ആലോചിച്ച് തീരുമാനത്തിലെത്തി. എല്ലാം നേരെയാക്കാം മോളെ. ഒരുപാട് മനസ്സുകളുടെ പ്രാർത്ഥന.